കൃഷ്ണ, ഭഗവാനെ, ഒളിച്ചോടല്ല, തൽക്കാലം ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നിട്ടാ. ഈ അവസ്ഥയില് ഭാർഗവന്റെ രാഘവന്റെ മുമ്പിൽ പെട്ടാലുള്ള സ്ഥിതി നിനക്കറിയാലോ. വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നാ പോരാ, ജീവൻ പണയപ്പെടുത്തിയിട്ടാ ഞാൻ പുറപ്പെടണേ. എന്നെ ജയിപ്പിക്കണം, ജയിച്ചു വന്നാ ശർക്കര കൊണ്ടൊരു തുലാഭാരം എന്റെ കൂടെ ഉണ്ടാവണം. അനുഗ്രഹിക്കണേ ഭഗവാനെ. അവൻ അതിലും വലിയ തെണ്ടിയാ. ഞാൻ അപ്പഴേ പറഞ്ഞതിലുണ്ടാവുന്നു. ഓ ഓടിക്കൂ, പിടിക്ക്. നീ ആവിക്ക് പോടാ. ശരിയാണ്.
ദൈവതങ്ങളെ മാടി മാടി വിളിക്കുകയാണ്. നിങ്ങളുടെ സ്ഥലത്തി മോഹങ്ങളുടെ സാക്ഷാത്കാരത്തിനും അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിനുമായി നിങ്ങളെ മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇത് അഭാഗ്യ ദൈവത വെബർ സമ്മാനങ്ങളുമായി നിങ്ങളുടെ പടിവാതിലിൽ മുട്ടി വിളിക്കുന്നു. ഇതായി ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളെ ലക്ഷപ്രഭുവാക്കി മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ഒരു ലക്ഷപ്രഭു എന്ത് സാറേ? ഏ ഒന്നുമില്ല, ഒന്ന് കൊളപ്പുള്ളി റോഡ് വരെ പോണം. കൊലപ്പുള്ളിയോ? കൊലപ്പുള്ളി അല്ല, കൊളപ്പുള്ളി. ആ അവിടെ എവിടെയാ? ബ്രഹ്മചാരി നിവാസ്. എന്ത്? ബ്രഹ്മചാരി നിവാസ്. വേണ്ട, വെറുതെ ബെല്ലടിച്ച് വിരലിന്റെ ഇൻസ്റ്റേഷൻ കളയണ്ട. നിന്നെ ഇനി ഇവിടെ താമസിപ്പിക്കണോ വേണ്ടെന്ന് ഹരിപ്രസാദ് കൂടി വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ ആ നേരത്തെ കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിക്കോളും. ഒരു പ്രേമദാസൻ ബാക്കിയുള്ളവന്റെ കൂടി മാനം കളയാൻ നടക്കണ അലവലാതി. എന്റെ അമ്മു ഈശ്വര, ഇവൻ ആര്? ആരാ? പ്രേമദാസല്ലേ? അല്ല, ഞാൻ ബാഹുലയൻ. ഓ, ബാഹുലയനാ? എന്താ പേര് മാറ്റണോ? ഇവിടുത്തെ ബ്രഹ്മചാരിമാരിൽ മൂന്ന്. അതെ, വൈദ്യരുടെ ഡ്രൈവറാണല്ലേ. ആണെങ്കിൽ ഞാൻ ഹരിപ്രസാദിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. ഞാൻ പറഞ്ഞതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ട് ഇവൻ അടവ് പ്രയോഗിക്കുകയാണല്ലേ. എന്താ അവിടെ? എന്തെങ്കിലും ആവട്ടെ, അല്ല ഹരിയുടെ ഫ്രണ്ടാണെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ പതുങ്ങി നിന്നത്? ഞാൻ പതുങ്ങിയതൊന്നുമല്ല, എനിക്ക് ഈ നടുവിന് ചെറിയൊരു വേദന. അപ്പൊ ഈ ചുമര് കണ്ടുകഴിഞ്ഞ ചാരി നിന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് എടുത്താ നടുവിന് വേന മാറും കേട്ടോ. അല്ല, എക്സസൈസ് എടുക്കാൻ എന്തിനാ കത്തി? അത് പിന്നെ എനിക്ക് ഈ എപ്പിലെപ്സി ഉണ്ടേ. എന്നിട്ട് അത് എന്തേ? എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ഈ അപസ്മാരം, ഒരു മുൻകരുതലായിട്ട് കത്തി കരുതി എന്നുള്ളൂ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കയറിയുള്ള കളിയൊന്നും വേണ്ട, അകത്ത് കയറാൻ വരട്ടെ. ഹരിപ്രസാദ് ഉടനെ വരും, ഹരിപ്രസാദ് വന്നിട്ട് അകത്ത് കയറിയാ മതി മോനെ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തു? ഹലോ, ഇവിടെ എടോ, ഞാൻ ഊണ് കഴിച്ച് ചെന്നിട്ട് വേണം ഹരിപ്രസാദിന് വന്ന് ഊണ് കഴിക്കാൻ. ഞങ്ങൾ സ്വയം പാചകമാ. സ്വയം പാരേ? സ്വയം പാരയല്ല, സ്വയം പാചകം. നിങ്ങൾ ടൗണിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വാ. ടൗണിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേര. ഊണ് കഴിച്ചാൽ കുറച്ചു നേരം ഇതരത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. വൈദ്യശാലയിലെ പണിയതുകൊണ്ട് മരുന്നിനെ കുറിച്ചൊക്കെ നല്ല പിടിയാണല്ലേ. നല്ല പിടിയാ, ഒരു പിടി എപ്പോഴും കയ്യിലിരിക്കണത് നല്ലതാണല്ലോ. അത് നേര. ഞാനല്ല അടിച്ചത്, നാഗതന്തി വേര. ഇവിടെ പതി. സോറി കേട്ടോ ഇന്റിമേറ്റ് ഫ്രണ്ടേ, ഇത് സിറ്റിയാണേ. അച്ഛേ, ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ സ്വന്തം അച്ഛൻ അമ്മനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അങ്ങോട്ട് നീങ്ങിക്കട. നീ വിളിക്ക് ആളതല്ലെങ്കിൽ ഈ നാഗതന്തി ഒന്നുകൂടി പ്രയോഗിക്കാം. ഞാനാ ജയദേവൻ. നീയായിരുന്നു, നീ ആളെ പേടിപ്പിച്ചോളഞ്ഞല്ലോ. ഈവൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു ഒത്തും പിടിയും കിട്ടിയില്ല. വരാന്തേലും വന്ന് പതിങ്ങിന്നോ, കാര്യം ചോദിച്ചപ്പോ കടാരെ നീട്ടിന്നൊക്കെ പറഞ്ഞപ്പോ. സോറി ഇന്റിമേറ്റ് ഫ്രണ്ട്, ഞാൻ ആളറിയാതെ. സാരമില്ല സാരമില്ല, ഇത്രയും കൊണ്ട് അവസാനിച്ചു തന്നെ, കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. അതെ, നീ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? ഒക്കെ ഞാൻ പറയാം. ഇത്തിരി വെള്ളം തരൂ. നീ വല്ലാതെ വിറക്കുന്നുണ്ടല്ലോ. ഇന്നലെ രാത്രി മുതലുള്ള ഓട്ടോ ജലപാനം ചെയ്തിട്ടില്ല. നീ ഒരു പണിയേ,
ഇവിടെ എന്റെ ജോലി ഇരിപ്പുണ്ട്, അത് കഴിച്ച് റെസ്റ്റ് എടുക്ക്. നമുക്ക് വൈകുന്നേരം കാണാം. വൈദ്യർ എപ്പോഴാ ബ്രാഞ്ചിൽ വരുന്നെന്ന് അറിയില്ല, വരുമ്പോ കണ്ടില്ലേ പ്രശ്നമാ. ഞാൻ ചോറെടുത്ത് നോക്കട്ടെ. അല്ല, നീ അനന്തന്റെ വീട്ടിൽ അന്വേഷിച്ചോ? ഡൽഹിക്ക് പോയിരിക്കുന്നു എന്റെ അച്ഛൻ പറഞ്ഞത്. അവിടുത്തെ അവന്റെ അഡ്രസ് ആയിക്ക് അറിയില്ല അത്രേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ആ ഭാർഗവന്റെ രാഘവന്റെ കണ്ണിപ്പെടാതെ കുറച്ചു ദിവസം എവിടെയെങ്കിലും കഴിച്ചു കൂട്ടണം. അതിനുള്ളിൽ അനന്തൻ എവിടെയെന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. അതിന് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. അനന്തൻ എവിടെയാണെന്ന് അറിയാവുന്ന ഒരാൾ ഈ നാട്ടിൽ എവിടെയുണ്ട്? ആര്? അവന്റെ കാമുകി. കാമുകിയോ? എവിടെ? എവിടെയെന്ന് ചോദിച്ചാ ഈ നാട്ടുമ്പുറത്ത് എവിടെയാണ്? അഡ്രസ്സുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ? പക്ഷെ അവളുടെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഫോട്ടോ കയ്യിലുണ്ടായിട്ട് എന്താ കാര്യം? വീട് തോറും ഫോട്ടോയും കൊണ്ട് കയറി ഇറങ്ങാൻ പറ്റുമോ? അതും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ. ആ പ്രേമദാസൻ എങ്ങാനും സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ അവനെ കൊണ്ട് തപ്പിച്ചു നോക്കായിരുന്നു. അയാൾ എവിടെ പോയി? വൈദ്യശാലയിൽ നിന്ന് കാശ് പൊട്ടിച്ചതിന് വൈദ്യര് ഡിസ്മിസ് ചെയ്തിരിക്കുക. ഇവിടുന്ന് പോയിട്ട് കുറച്ച് ദിവസമായി. ആ ഏതായാലും അവളുടെ ഫോട്ടോ നിൻ്റെ കയ്യിലുണ്ടല്ലോ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വാ. ഇത് അനന്തന്റെ കാമുകിയോ? അതെ, ആതിര, അതാണ് അവളുടെ പേര്. എടാ, ഇത് നീലകണ്ഠം വൈദ്യരുടെ പേരക്കെടാവാ. അയ്യോ, ഗൾഫിലുള്ള മുറച്ചടക്കം ബാലഗോപാലനുമായി കല്യാണം വരെ നിശ്ചയിച്ചിരിക്കുക. ഈ വെക്കേഷനെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന വൈദ്യര്. നിനക്ക് ആള് മാറിപ്പോയതാ? എനിക്ക് ഒരാള് മാറിയിട്ടില്ല. ഈ കുട്ടി അനന്തന്റെ കാമുകി തന്നെയാ. ഇവര് തമ്മിൽ കത്തുകൾ അയക്കാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുണ്ട്. അനന്തൻ എവിടെയായിരുന്നാലും ഇവളുമായിട്ട് ബന്ധപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ ഉത്രാളിക്കാവിൽ അമ്മേ, ഞാൻ എന്താ ഈ കേൾക്കണത്? ആ വൈദ്യരെങ്ങാനും ഇത് അറിഞ്ഞ ആ പെങ്കൊച്ചിനെ കൊത്തു നുറുക്കി കഷായത്തിലിടുമല്ലോ ഭഗവാന്. കള്ളത്തരം പറയുന്നോടാ നിഷേധി. ഇവിടെ മാമ്പള്ളി എവിടെയെന്ന? അത് ശരി മാമ്പള്ളി, ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ എല്ലാവരും നോക്കിനിക്കണേ? ജോലി ചെയ്യാ മാമ്പള്ളി. ഭരണി കയറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, ഭരണിക്ക് സുഷിരങ്ങൾ ഉണ്ടോ എന്ന് നോക്കുവായിരുന്നു. ബേഷ് ബേഷ്, ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാന്ന് അറിയോ? നാഗദന്തി വരെ, കുമ്പിൽ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവില വരെ, ഹൊരില വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ, ഇത്യാദി ചേർത്ത് ഒരു പലം വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിഫലത്തോടും കൊടുവേലക്കിഴങ്ങും ഒരു പലം വീതം ചേർക്കണം വിധി പ്രകാരം. പറയാഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് ഇറങ്ങുക. ചുച്ചിട്ടാ ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ പാരമ്പര്യ വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ മച്ചുണ്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിഴ. പാടില്ല, 10-45 കൊല്ലത്തെ പഴക്കമുള്ള ഈ സ്ഥാപനം ഐശ്വര്യം കെടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ശ്രീ പരമാനന്ദ സിദ്ധവൈദ്യാശ്രമത്തിലെ ഔഷധങ്ങൾക്ക് പിഴയുണ്ടാവില്ലെന്ന് മാലോകർക്കുള്ള വിശ്വാസം കൊണ്ടാ. അതെ, അത് കളഞ്ഞു വിളിക്കാൻ ഒരിത്തരെയും ഞാൻ അനുവദിക്കില്ല. വിശ്വാസം അങ്ങനെ കാണിച്ചാലുണ്ടല്ലോ, ഈ മതിൽക്കെട്ടിനകത്ത് വെച്ചു വാഴിക്കില്ല ഞാൻ. ശ്രീ പരമാനന്ദ സിദ്ധഗുരുവാണ് സത്യം. പറഞ്ഞത് കേട്ടല്ലോ. നന്നായി, ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തീട്ട മേമ്പിടി ചേർത്ത് ദിവസത്തിൽ ഒരു 6 നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. കണ്ണുകാണില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണ. ഒക്കെ മനസ്സിലായി, ഫോൺ ഇങ്ങോട്ട് വെക്കുക. ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. അയ്യോ, ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നടക്കുക. എന്താ ചെയ്ത? കയ്യെന്ന് വിടൂ. ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ, പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോ എന്നറിയാനാ. അത് മുഴുവൻ നശിപ്പിച്ചു. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഓപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ഓപ്പോളോ? നല്ല കഥ. വാസുമാമയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ലാച്ച കഷ്ടാണേ.
മമ്മളി അശോകന്താൻ ഇഷ്ടെടുത്തോളൂ. കുട്ടി മരുന്ന് മുടക്കി അല്ലേ? കൊഴപ്പൊന്നുമില്ല, വേണ്ടാന്ന് സുഭദ്രാമച്ചി എന്നെ പറഞ്ഞത്. അല്ല, അമ്മ അവിടെ പോരിക്ക. സുഭദ്രാമച്ചി അടുക്കളയിലുണ്ട്. ഉണ്ണിയമ്മ എന്നോട് വന്നോളൂ. വരൂ ഉണ്ണിയമ്മ. ബസ്മതി നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്, ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കണു. നോക്കേ, ഈ മരുന്നങ്ങോട്ട് കുടിക്കാ. എന്തിനാ ഇത്? എനിക്ക് അസുഖമൊന്നും ഇല്ല. ഞാൻ എന്റെ ആദരമോളുടെ പിറന്നാള് കൂടാനായിട്ട് വന്നതാ. അവളെ എവിടെ? ആദരമോള് കോളേജിൽ പോയിരിക്കളി. മരുന്ന് കുടിക്കുക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞില്ലേ, വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണൻ കുടിക്ക, എന്നിട്ട് കുറച്ചങ്ങോട്ട് വിശ്രമിക്ക. നല്ല ക്ഷീണം ഉണ്ടാവും, യാത്ര കഴിഞ്ഞ് വന്നല്ലേ. ഈ മരുന്ന് കുടിക്ക. എന്താ ഉണ്ണി കാണിക്കണേ? ഏ, അച്ഛനല്ലേ പറയുന്നേ, ഇതങ്ങോട്ട് കുടിക്കേ. അകത്തു കൊണ്ടു കിടത്തിക്കോളൂ, വസുമതി കൂടെ തന്നെ ഉണ്ടാവണം. കൊണ്ടുപോയിക്കോളൂ. ഇത് തന്നെയല്ലേ സ്ഥലം? അതെ, ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം. നീ ഇവിടെ നിക്ക്, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. അടുത്ത ആഴ്ച വന്ന് വൈദ്യരെ കണ്ടാ മതി. ശരി. ഇവിടെ ഹരിപ്രസാദ് എന്ന ഒരാളുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് കാണാൻ പറ്റുമോ? വിളിക്കാം. താനല്ലേ ഹരിപ്രസാദ്? അതെ. ഒരു കാര്യം അറിയാൻ വന്നതാ. എന്താ? ജയദേവൻ എവിടെ ഉണ്ട്? ജയദേവനോ? ഏത് ജയദേവൻ? എന്താ അറിയില്ലേ? പാണത്തിപ്പറമ്പിൽ സുകുമാരൻ നായരുടെ മകൻ ഹരിപ്രസാദ് അല്ലേ നീ? അതെ. അപ്പൊ നീ ജയദേവനെ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. നീ അവന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? ഓ, ജയദേവ ശർമ്മയുടെ കാര്യമാണോ പറയുന്നത്? അതെ. അവൻ നാട്ടിലില്ലേ? ഞങ്ങള് തമ്മിൽ കണ്ടിട്ട് രണ്ടു മൂന്ന് കൊല്ലമായി. ഇടക്ക് കത്തയക്കുമായിരുന്നു, ഒരു കൊല്ലമായിട്ട് അതുമില്ല. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഒരു ചെറിയ കണക്ക് പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാ അവനെ കണ്ട പറഞ്ഞേക്ക് ഭാർഗവനും രാഘവനും അന്വേഷിച്ചു വന്നിരുന്ന. എന്നിട്ടാ അവന്മാരെ എങ്ങോട്ടാ പോയത്? അതെനിക്കറിയില്ല. ഫാർമസിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ ആവശ്യമില്ലാതെ പല വഴിയും ചുറ്റി. ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോന്നായിരുന്നു പേടി. എന്തായാലും നീ ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല, വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ. നിനക്കും ഞാനൊരു ശല്യമായി അല്ലേ? ഏടാ, ഞാൻ അതല്ല പറഞ്ഞത്. അവന്മാർ ഏത് സമയത്ത് ഇവിടെ എത്താം. നീ ഇനി ഇവിടെ തങ്ങുന്ന അത്ര സുരക്ഷിതമല്ല. ഞാനിനി എങ്ങോട്ടാ പോകേണ്ടത്? നീ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു താവളം കണ്ടുപിടിക്കാം. മാമ്പുള്ളിയായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചത്? എത്ര നേരായി പൂജാദ്രവ്യങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. ഔ, എന്താ ചൂട്! ഓ, അതെ അതെ, ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. ആ, അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. ഞാൻ മാമ്പിള്ളി വാസുദേവൻ. എല്ലാരും മാമ്പിള്ളിന്നാ വിളിക്ക. അറിയാം, മർമാണി വൈദ്യരാണല്ലേ. ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം പറഞ്ഞിരിക്കുന്നു. ഇരിക്ക, താനിരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ, ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗ. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും ഒരു ബ്രഹ്മചാരിയാണ്. അപ്പൊ വിവാഹം? ഒരിക്കലും കഴിച്ചതാ, പക്ഷെ ഭാര്യാസുഖം അറിയാൻ തരപ്പെട്ടില്ല. ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ലാന്ന് പറയാ. അതെന്താ? മർമ്മം പഠിച്ചതുകൊണ്ടുള്ള ദൂഷ്യം തന്നെയാ. തൊടാന്ന് വെച്ചങ്ങ് അടുത്ത് ചെല്ലും, പക്ഷെ എവിടെയാ തൊടുക? മർമ്മസ്ഥാനത്ത് അങ്ങനെ തൊട്ട പ്രശ്നമാകുമെന്നൊരു പേടി. മർമ്മത്തിന്റെ മഹത്തൊട്ട് പറഞ്ഞു ധരിപ്പിക്കാനും തരപ്പെട്ടില്ല. അങ്ങനെ രണ്ടു കൊല്ലം പോയി. പിന്നെയോ? അവളും പോയി. എന്റെ ശിഷ്യൻ ഒരുത്തനുണ്ടായിരുന്നു അവന്റെ കൂടെ. ദേ, ഇയാള് വിഷമിക്കുന്ന, അതൊക്കെ അങ്ങനെ കിടക്കും. തൊട്ട് നോക്കാൻ എന്തെങ്കിലും കൊണ്ടുപാടോ? എനിക്കാൻ സമ്മതിക്കൂ. ഇവിടത്തെ ബ്രഹ്മചാരികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനൊരു പൂജ പതിവുണ്ട്. എന്താ നോക്കണേ, അളവ് കൃത്യമായിരിക്കും. ജയദേവൻ എങ്ങനെയാ?
പൂജാതി കർമ്മങ്ങളിൽ താല്പര്യമുണ്ടോ? വല്ലപ്പോഴും ഇങ്ങോട്ട് എടുക്ക. നിങ്ങളെ കുറിച്ച് ഹരിപ്രസാദ് ചിലതൊക്കെ എന്നോട് പറഞ്ഞു. താൻ എന്തോ അതേ മർമാണി വിദ്യ പഠിച്ച ഒരാളെ ചൂണ്ടാണി വിരല് കൊണ്ട് ചൂണ്ടി നിർത്താന്നൊക്കെ പറയുന്നത് ശരിയാണോ? സംശയമുണ്ടോ? എന്നാ പിടിക്കുക. എന്റെ പറച്ചിനി കട മുത്തപ്പ മിന്നിച്ചേക്കണേ. വിരോധമില്ലെങ്കി എന്നെ വിദ്യ ഒന്ന് പഠിപ്പിക്കാമോ? ആവാലോ. നല്ലൊരു മുഹൂർത്തം നോക്കി തുടങ്ങി വേണ്ടു. ഇന്നൊരു കാര്യം, ഏകാഗ്രത വേണം. മനസ്സിൽ ഭയമേ ഉണ്ടാകാൻ പാടില്ല. വാതിൽ തുറക്കണം. നമ്മുടെ പ്രേമദാസ് അവനോട് പോയി. സർക്കാർ ആശുപത്രി ജലവാടി കിടന്ന് 3 ദിവസം മുമ്പ് മരിച്ചു പോയടാ. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. നിനക്ക് കത്തപ്പ കിട്ടി. വൈകിട്ടത്തെ പോസ്റ്റിൽ വന്നതാ. ഒരു അനാഥ പ്രേതം പോലെ സർക്കാരിന്റെ ശവപ്പറമ്പില്. അപ്പൊ ശവദാഹം കഴിഞ്ഞോ? കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. എന്റെ പറച്ചെടുക്കണ മുത്തമ്മ. ഹരിപ്രസാദെ, മെഴുകുതിരി എടുത്തോളൂ. തീപ്പെട്ടി എന്റെ കയ്യിലുണ്ട്. എഴുതോളൂ. മനസ്സിന് ശക്തി തരാൻ പ്രാർത്ഥിച്ചോളൂ. ഗുരുവേ നമ. വസുമതിക്ക് പാദസരം മേടിക്കാൻ വേണ്ടിയാണ് കള്ളക്കണക്ക് എഴുതി നീ പണം എടുത്തതെന്ന് എനിക്കറിയാം. ആ പാദസരം ഉള്ള കാലിലിക്കാൻ പറ്റാതെ എന്നേക്കുമായി നീ പോയല്ലോ. ആഗ്രഹങ്ങൾ സാധിക്കാതെ അകാലമൃത്യു അടഞ്ഞവരുടെ ആത്മാക്കളെ സൂക്ഷിക്കണം. അവറ്റകളിൽ ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കണം. പ്രേതാത്മാവായിരിക്കും. എന്താ പുറത്തിറങ്ങണ്ട? നമുക്ക് തോന്നിയതാണെങ്കിലോ? നമ്മളിപ്പോ കണ്ടു. അതെ, ഏതായാലും നമുക്ക് നോക്കാം. ഞാനില്ല, ഞാനില്ല. നമ്മൾ 4 പേരില്ലേ? വാ നോക്കാം. പ്രേതം തന്നെയാ. ഏയ്, പ്രേതം ഒന്നും അല്ല. വിശ്വാസം പാടില്ല. നമുക്ക് വെറുതെ തോന്നിയതാണേ. അല്ല, ആരും പേടിക്കണ്ട. ഐ ആം റിയലി ഹാപ്പി. നിങ്ങൾ എല്ലാവരും എന്റെ ഉത്തമ സുഹൃത്തുക്കളാണെന്ന് എനിക്കിപ്പൊ ബോധ്യായി. എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാ എന്റെ മരണ വാർത്ത എഴുതി അറിയിച്ചത്. സത്യമാണോ പ്രേമദാസ്? എന്നാലും ഇത് കുറെ കടുത്തു പോയിട്ടോ. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, പ്ലീസ്. ഹലോ, ഐ എം പ്രേതദാസൻ. പ്രേമദാസൻ ഞാൻ. ജയദേവൻ അറിയാം, ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. അല്ല മാമ്പള്ളി, ആ നീലേണ്ടം വൈദ്യരോട് പ്രതികാരം ചോദിക്കാതെ എനിക്ക് എങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റൂ? എന്നെ അന്യായമായി പിരിച്ചുവിട്ട ആ കംസനെ കൊല്ലാൻ ജനിച്ച ശ്രീരാമനാണ് ഞാൻ. കംസനെ കൊന്നത് ശ്രീകൃഷ്ണനാണോ? അതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചെറിയ തർക്കങ്ങളുണ്ട്. തർക്കം നിൽക്കട്ടെ. തനിക്ക് ആ കംസനോട് പ്രതികാരം ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ തന്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്റെ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കലില്ല. ആരുടെ? ആതിരമോടെ. ഗൾഫിൽ നിന്ന് ഒരു കാർഗോടകം വരുന്നുണ്ട്, ബാലഗോപാലൻ. അവന്റെ കൈ പിടിച്ചു കൊടുത്ത് ആ കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ പോവാ ആ കംസൻ. അയാൾ ആതിരയുടെ മുറച്ചെടുക്കണല്ലേ. അതുകൊണ്ട് ആ കുട്ടിക്കൂടി ഇഷ്ടാവണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവളുടെ മനസ്സിലാനന്ദനാ. പെറ്റിട്ടപ്പോഴേ അമ്മ മരിച്ചു. 6ാം പിറന്നാളിലന്ന് അച്ഛനും പോയി. സിംഗപ്പൂരിൽ നിന്ന് മോളെ കാണാൻ പറന്നു വന്നതാ. 1 നിമിഷം കൊണ്ടെല്ലാം കഴിഞ്ഞു. പിന്നെ ആ കുട്ടീനെ ഈ നെഞ്ചത്തിട്ട ഞാൻ വളർത്തിയത്. ആ കുട്ടിക്ക് വേണ്ടി ഞാനിപ്പോൾ എന്താ ചെയ്യാ? വൈദ്യരോട് അടുപ്പുള്ള ആരെങ്കിലും കൊണ്ട് ഈ പ്രശ്നമൊന്നും അവതരിപ്പിച്ചൂടെ? കംസൻ ഭയക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമി. വെറും നാട്ടു വൈദ്യനായിരുന്ന ഈ നീലാണ്ടനെ വൈദ്യം പഠിപ്പിച്ച് സകല സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത മഹാജ്ഞാനി. അദ്ദേഹം വന്ന് ഇരുത്തി മൂളിയ. വൈദ്യർ ഉടുതുണിയിൽ മൂത്രിക്കും. എന്നാ പിന്നെ അങ്ങേരെ വിളിച്ചൂടെ? ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രം സ്വാമി ഇനി കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് തോന്നണില്ല. തീർത്ഥാടനത്തിന് പോയതാ. പിന്നെ വന്നത് സമാധയായെന്നുള്ള ടെലഗ്രാമാ. ആരാ ടെലിഗ്രാം അടിച്ചത്? സ്വാമിയുടെ ഏതൊരു ശിക്ഷ. എന്നാൽ അയാളെ വിളിക്ക്. പോടാ വിധി, അയാൾ എവിടെയാണെന്ന് ആർക്കറിയാം.
അദ്ദേഹം ഇവിടെയുണ്ട്. എവിടെയുണ്ട് സ്വാമി? ജയദേവൻ, ജയദേവാനന്ദ സ്വാമി. അല്ല, ഞാൻ ഒരു ചെറിയ വേഷം കെട്ട്. എന്താ പിടികിട്ടിയോ? ആരുടെ അടുത്താ വേഷം കെട്ടണെന്ന് ഓർമ്മ വേണം. ആശാൻ ഞങ്ങളുടെ കൂടെ നിന്നാ മതി, സംഗതി എല്ലാം ഡോൾബി ആവും. ഡോൾബിയോ? ഓക്കെ എന്നാ ഉദ്ദേശിച്ചത്. ഒന്നുകൂടെ നിങ്ങൾ എന്തൊക്കെയാ പറയണത്? എന്തായാലും നിനക്ക് മറ്റൊരു തവളം കണ്ടുപിടിച്ചേ പറ്റൂ. വൈദ്യാശ്രമത്തിൽ കയറി പറ്റിയ പിന്നെ ഭാർഗവനും രാഘവനും എന്നല്ല, സാക്ഷാൽ ഭഗവാൻ വിചാരിച്ചാൽ പോലും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊക്കെ അപകടാവൂലേ? ഏ, ഒരു കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. മാത്രമല്ല, അവിടെ ചെന്ന് പറ്റിയ പിന്നെ നിനക്ക് ആതിരെ പരിചയപ്പെടാം. അവളുടെ വിശ്വാസം നേടിയെടുത്താൽ ആനന്ദിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി എടുക്കുകയും ചെയ്യാം. എന്നാലും എന്റെ ഹരി, ഞാൻ പറയുന്ന കേൾക്ക്. എന്താ രണ്ടുപേരും കൂടി ഒരു കൂട്ടാലോചന? അല്ല, ശിഷ്യനാണെന്ന് പറഞ്ഞ അങ്ങോട്ട് എന്നാ വൈദ്യര് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയായിരുന്നു. പേടിക്കണ്ട, അതിനുള്ള പൊടിക്കൈകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പൊടിക്കൈകളൊക്കെ കൊള്ളാം, പക്ഷെ സംഗതി നടപ്പിലാക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഡിമാൻഡുണ്ട്. ഡിമാൻഡ്? അതെ, ജയദേവന് സ്വാമിയായിട്ട് പോസ്റ്റിംഗ് കിട്ടിയാൽ ഉടൻ എന്റെ ഡിസ്മിസൽ റദ്ദാക്കണം. അതൊരിക്കലും നടക്കില്ല. ആദ്യം അവിടെ കേറാൻ പറ്റുമെന്ന് നോക്കട്ടെ. മതി, അവിടെ കേറിട്ട് മതി. അപ്പൊ എന്നാണ് സ്വാമിയായിട്ട് രംഗപ്രവേശം നടത്തേണ്ടത്? മറ്റന്നാള്. മറ്റന്നാളോ? അന്നാണ് ആതിരമോളുടെ പിറന്നാള്, ധനുമാസത്തിലെ തിരുവാതിര. പുലർകാലേ ചടങ്ങുകൾ തുടങ്ങായി. തിരുവാതിരേ സഖിമാ.
ആൾക്കാരും അന്തരീക്ഷമൊക്കെ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പരമാനന്ദ ഗുരുസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. അയ്യേ, എന്ത്, ഒരു വഴിക്ക് പോകുമ്പോ ചെരുപ്പാണ് അവിടെ പട്ടി ആദ്യം എടുത്ത് തരുന്നത്. ശരി, അപ്പൊ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ. എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ, നീ ഒന്നും മിണ്ടാതിരി, എനിക്കല്ല അറിയാം. നീ ഞാൻ പറഞ്ഞ പോലെ മാറി എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു. എല്ലാത്തിനും എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കാണാം. വന്നു വാങ്ങാ. അടുത്തോളം വരിക. വേഗം വേഗം വാങ്ങുക. മംഗളാനുഭവം തോ. സംഗതി ഡോൾബി ആക്കു. നാം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയുടെ വത്സല ശിഷ്യൻ ജയദേവാനന്ദ സ്വാമികൾ. എവിടുന്ന് വരണു? ഹിമാലയ സാനുക്കളിൽ നിന്ന് ദേശാടനത്തിനായി ഇറങ്ങിയതാണ്. ഇതുവഴി കടന്നു പോയപ്പോൾ ഇവിടം സന്ദർശിക്കാനുള്ള മുഹൂർത്തമായെന്ന് തോന്നി. പരമാനന്ദ ഗുരുസ്വാമിക്ക് ഇങ്ങനെയൊരു ശിഷ്യൻ ഉള്ളതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. മേഘടവർത്തിയിൽ വെച്ച് ഗുരുസ്വാമി സമാധിയായി വിവരം ടെലിഗ്രാം അടിച്ച് അറിയിച്ചത് നാമാണ്. ഇവിടെ വരണമെന്നും അങ്ങയെ കാണണമെന്നും സമാധിയാകും മുമ്പ് ശ്രീ പരമാനന്ദ ഗുരുസ്വാമി നമ്മോട് പറഞ്ഞിരുന്നു. എന്താ വിശ്വാസമായില്ലേ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയെ തിരുവാതിര നക്ഷത്രം ആതിര അല്ലേ? ജന്മം കൊണ്ട് മാതൃനഷ്ടവും വളർച്ച കൊണ്ട് പിതൃനഷ്ടവും സംഭവിച്ചിരിക്കണമല്ലോ. നൃത്യനാട്യാദി കലകളിൽ കലാതിലകം, പിടിവാശിക്കാരി, ഏത് രഹസ്യവും നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ മിടുക്കി. പുത്രന്റെ ആത്മാവ് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല അല്ലേ സ്വാമി? വടക്ക് ഭാഗത്തെ കുളം നികത്തി അവിടെ വിഘ്നേശ്വരമൂർത്തി പ്രതിഷ്ഠ നടത്തുവാൻ ഗുരുസ്വാമി പറഞ്ഞിരുന്നല്ലോ. എന്താ പ്രതിഷ്ഠ നടത്തിയോ? നടത്തി. പടിഞ്ഞാറ്റു തള്ളിൽ ഒറ്റമുഖപ്പിന് നേരെ നിന്നിരുന്ന കാഞ്ഞിരം വെട്ടിമാറ്റി അതിനടുത്തുള്ള അരയാലിന് ചുറ്റും നാഗത്തറ കെട്ടി നിത്യവും വിളക്ക് വെക്കണമെന്നും ഗുരുസ്വാമി ഏൽപ്പിച്ചിരുന്നു. ചെയ്തോ? അതിന്റെ ഐശ്വര്യമുണ്ട്, പക്ഷെ അനിഷ്ടങ്ങൾ പലതും സംഭവിക്കാനിടയുണ്ട്. സൂക്ഷിക്കണം. ഒരുക്കണം. ആളെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഡോണ്ട് വറി, പരമാനന്ദ ഗുരുസ്വാമി തങ്ങിയിരുന്ന ആശ്രമം നമുക്കൊന്ന് കണ്ടാക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇനി പ്രേമദാസന്റെ ഊഴം. ഗുരുവേ നമഃ. അമ്മേ കാളി. ഗുരുവേ ശപിക്കരുത്. പരമാനന്ദ ഗുരുസ്വാമിയായ നമഃ. സ്വാമി, ഗുരുവേ നമഃ. പരമാനന്ദ ഗുരു ഗോകർണത്തു നിന്നും കൊണ്ടുവന്ന ശംഖ്, ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമം. എന്താ ശരിയല്ലേ? പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്തൊരു ദിവ്യജ്ഞാനം. സന്തോഷായി ഇവിടെ വരാനും പരമാനന്ദ ഗുരുസ്വാമിയുടെ പാദസ്പർശനമേറ്റ് പവിത്രമായ ഈ ആശ്രമസന്നിധിയിൽ പ്രവേശിക്കാനും നമിക്കാനും സാധിച്ചതിൽ നാം ധന്യനായി. ഇതിനനുവദിച്ച അങ്ങേക്കും എന്റെ പ്രണാമം. ഇനി സാറ്റിസ്ഫാക്ഷനോടുകൂടി യാത്ര തുടരാം. ഗുരുവേ വിടല്ലേ, ഐശ്വര്യമാണ് വന്നു കിട്ടിയിരിക്കുന്നത്. സ്വാമി, അടിയനൊരു അപേക്ഷയുണ്ട്. കുറച്ചുനാൾ ഇവിടെ താമസിച്ച് വിശ്രമിച്ചിട്ട് പോരെ, ഇനി ദേശാടനം എന്നല്ലേ? മറിച്ചൊന്നും പറയരുത്. മറ്റൊരു ഗ്രഹത്തിൽ വസിക്കുന്നത് അനുവദനീയമല്ലാത്ത കാര്യമാണ്. എങ്കിലും നാം ഒന്ന് ആലോചിക്കാം. വൈദ്യരിച്ഛിച്ചതും സ്വാമി കൽപ്പിച്ചതും പാല്. ഓം ഗുരുവേ നമഃ. അത് ഗുരുസ്വാമി തങ്ങിയിരുന്ന പള്ളിയറയാണ്. അങ്ങോട്ട് പ്രവേശിക്കാം. സ്വാമി സൂക്ഷിക്കണേ, രക്ഷിക്കണേ.
മമ്മള്ളി സദ്യ ഒരുക്കിക്കോളാൻ പറയൂ. പറശ്ശിനിക്കട മുത്തപ്പ, എന്താ അത്താളം നീ മുട്ടിക്കല്ലേ? ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളു. സ്വാമിയെ പ്രദർശിച്ചു കഴിഞ്ഞില്ലേ, പിന്നെന്താ എഴുന്നള്ളിയാല്? നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ മറന്നോ? എവിടെ വൈദ്യര്? തല മറന്ന് എണ്ണ തേക്കള പുല്ല്. പുല്ലിന് നല്ല വില ഉണ്ടോടാ ചൂലെ? മങ്കി കയ്യെ കിട്ടുന്ന ഗിയറിട്ടില്ലെങ്കിൽ വണ്ടി ചിലപ്പോ റിവേഴ്സ് ആയി പോടാ. ടോങ്കി എവിടെ വൈദ്യര്? എനിക്ക് എന്നെ പിടിച്ചിട്ടുണ്ടാകും. നിന്നോട് ആര് പറഞ്ഞു പടി കടന്നു വരാൻ? പടി കടന്നല്ല, മതിലി ചാടിയാ വന്നത്. തർക്കുത്തരം പറയുന്നോടാ നിഷേധി. ഇറങ്ങണ പുറത്ത്, ഇറങ്ങാൻ. അരുത് സ്വാമി, ഇവനെ അവിടത്തേക്ക് അറിയില്ല. നാവെടുത്ത കള്ളത്തരെ പറയൂ, വേറെന്തു അടിയെ പൊറുക്കും. പക്ഷേ കൂട്ടത്തിൽ നിന്നോണ്ട് വിശ്വാസം വന്നിട്ട് കാണിച്ച സ്വാമി പറയട്ടെ, ഈ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. സ്വാമി വേണ്ട, സ്വാമിയെ സ്വാധീനിക്കാമെന്ന് കരുതണ്ട. എന്റെ മുഖം കണ്ടാൽ അവിടത്തേക്ക് അറിയാം. അമ്മള്ളി വേറെടുത്ത് പറിച്ച റീഡോ ഈ കാർക്കോടകനെ. ഇങ്ങോട്ട് വാടാ. വരട്ടെ സ്വാമി, ഒന്നിങ്ങോട്ട് വരൂ. അയാളെ ഇപ്പൊ പറഞ്ഞു വിടണ്ട. സ്വാമി അവൻ പെരുങ്കള്ളനാ അറിയാം. പച്ചമരുന്നുകൾ വാങ്ങാൻ ഏൽപ്പിച്ച വകയിൽ കൃത്രിമം കാണിച്ചു അല്ലേ? അതയാളുടെ ജന്മനക്ഷത്രത്തിന്റെ ദോഷമാണ്. പൂയില്ല നക്ഷത്രത്തിലാണ് ജനനം. പൂയില്ലയോ? അതെ, പൂയം കഴിയുകയും ചെയ്തു, ആയിലിട്ട് തുടങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്കുള്ള ഒരു അപൂർവ നക്ഷത്രമാണ് പൂയില്യം. അസുര ജന്മമാ. നോക്കുക, അയാൾ ഈ തറവാട്ട് മണ്ണിലുള്ളത് അങ്ങേക്ക് വളരെ നല്ലതാണ്. അങ്ങേക്ക് വരേണ്ട ആപത്തുകൾ മുഴുവൻ മാറി അവനിലേക്ക് വീണുകൊള്ളും. എന്നാലും സ്വാമി, ഇവനെ വിശ്വസിച്ച് എങ്ങനെ തറവാട്ടിൽ കയറ്റാൻ പറ്റും? എല്ലാം നോം നോക്കിക്കൊള്ളാം. കുറച്ചുനാൾ നമ്മുടെ ആശ്രമത്തിൽ നിൽക്കട്ടെ. അവിടുത്തെ ഇഷ്ടം ഇവിടെ വരൂ. വത്സ, കർമ്മം കൊണ്ട് നന്മ ചെയ്ത് പൂർവകാല ദോഷം തീർക്കാൻ തൽക്കാലം നമ്മുടെ പരികർമ്മയായി ഇവിടെ കൂടിക്കൊള്ളൂ. എന്നാലും പോയില്ലെന്നൊരു നാളുണ്ടെന്ന് ഞാൻ എപ്പോഴാ അറിയണേ? നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ ഉണ്ട് കുട്ടിയെ ഈ അണ്ടകടാകത്തില്. ഇത്ര ചെറുപ്പത്തിലെ സ്വാമിമാർക്ക് ഇത്രയും ജ്ഞാനദൃഷ്ടി എങ്ങനെ ഉണ്ടാവും അച്ഛമ്മേ? അവരൊന്നും നമ്മളെ പോലെ വെറും മനുഷ്യജന്മങ്ങളല്ല, അവതാരങ്ങളല്ലേ, അവതാരങ്ങള്. ഉണ്ണിയുടെ അച്ഛൻ വന്നു തോന്നുന്നു. ഇന്നിനി മതി, ഇതെല്ലാം എടുത്തോണ്ട് പൊടി. അവൻ വരുന്നുണ്ട്. ആരേ? പറയാം, ബാലഗോപാലൻ. ബോംബെന്ന് ഭാനുമതിയുടെ കത്തുണ്ട്. ഗൾഫിന്ന് ബോംബെയിലെത്തിയ പിറ്റേന്ന് തന്നെ അവൻ ഇങ്ങോട്ട് വരും. അത്രേ, കുറച്ചു ദിവസം ഇവിടെ വന്ന് വിശ്രമിക്കാനാണ് അവന്റെ തീരുമാനം. അത് വേണോ? എന്താ? അല്ല, കല്യാണത്തിന് മുമ്പ് അവൻ ഇവിടെ വന്ന് നിക്കണത്? നിന്നാലെന്താ, അന്യനോ മറ്റോ ആണോ? പറഞ്ഞാ ചോദിക്കരുത്. കുട്ടിക്ക് ഈ ബന്ധത്തിൽ അത്ര താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. എന്താ ഇത്? കണ്ണു നിറഞ്ഞിരിക്കുന്നല്ലോ, എന്താ കാര്യം? ജോലി ചെയ്യ, ഇങ്ങോട്ട് വരിക. എന്താ മോളെ? ഞാൻ ഒരു കുളത്തിൽ പുഴയിൽ ചാടിച്ചാവാൻ പോവാ. എന്റെ പറശ്ശിനി കിടന്നു മുത്തപ്പ, എന്താ ഈ കുട്ടി പറയണേ? ആത്മഹത്യ വലിയ പാപട്ടോ. ആയിക്കോട്ടെ, പക്ഷെ വായി നോക്കിക്ക് കഴുത്ത് നീട്ടിനെല്ലാം ഭേദോ. എനിക്കൊന്നും മനസ്സിലാവണില്ല, എന്തണ്ടായേ? ബാലഗോപനം വരണു ഉത്ര കത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇഷ്ടമില്ലെന്ന് മുത്തശ്ശി പറഞ്ഞതാ. എന്നിട്ട് ഒരഞ്ചിളകിട്ടില്ല മുത്തശ്ശിന്റെ മനസ്സ്. എന്നോട് സ്നേഹമുണ്ടെന്ന് പറയണ വെറുതെയാ, ഒക്കെ വെറും നാട്ടിയാ. ഹായ്, എന്തിനെങ്ങനെ കിടന്ന് പഠിക്കണേ? കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ നീയെ? ആൾക്കാരെ കേട്ട കളിയാക്കി ചിരിക്കും. വേണ്ട, പറഞ്ഞു മയക്കണ്ട. ആദരൊന്ന് തീരുമാനിച്ച പിന്നെ മാറ്റില്ല. എന്റെ മനസ്സിന് ഇഷ്ടമല്ലാത്ത ആൾക്കങ്ങനെ പിടിച്ചു കൊടുക്കാച്ച ജീവൻ കളയും ഞാൻ. അയ്യേ, വേണ്ടാത്തൊക്കെ ചിന്തിക്കാണ്ടിരിക്കാം. വേറെ എന്തൊക്കെ വഴി കിടക്കണു? എന്ത് വഴി? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ലേ? ജയദേവാനന്ദ സ്വാമികൾ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹായ്, കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. അത്രക്ക് ജോറാണോ? വൃത്തിയട്ടവനെ, മനുഷ്യൻ ഒരുവരെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ.
ബാക്കിയുള്ളവന് നെഞ്ചോടെ പടപടാന്ന് ഇടിക്ക. പിന്നെ എല്ലാവരുടെ നെഞ്ച് ഗുടഗുടാന്നാണ് ഇടിക്കുന്നത്. എടാ തെണ്ടിയിലാണോ സാമിയുടെ വേഷം? എന്താ ശരിയായില്ലേ? ഒരു വൈപ്പ് മീശയോടെ വെച്ചാലോ? പിന്നെ എന്താ വേണ്ടെന്ന് പറ സ്വാമിയുടെ ഡ്രസ് ഇതിലും നന്നാക്കണമെങ്കിൽ കുറച്ചുകൂടെ മാലയും കളർഫുൾ ഡ്രസ്സും വാങ്ങിക്കേണ്ടി വരും. എടാ പോത്തെ, വേഷം കിട്ട ഓവറായി ചിലപ്പോ വൈദ്യർക്ക് വല്ല സംശയം തോന്നും. കള്ളത്തുറങ്ങാനും പൊളിഞ്ഞണ്ടല്ലോ. വൈദ്യര് നമ്മൾ അരച്ച് കലക്കി വാർപ്പിലിട്ട് വല്ല കഷായമാക്കും. അതെന്ത് കഷായം? കരിങ്കുരങ്ങി കഷായൻ. ആതിര കുഞ്ഞായിരുന്നു. എന്തേ സ്വാമി ഒന്ന് കാണാൻ വന്നതാ? സ്വാമി ആസനത്തിലാ. എന്താ? യോഗാസനത്തിൽ ധ്യാനിച്ചോണ്ടിരിക്കുക. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. അത് ഞാൻ സ്വാമിയോട് പറഞ്ഞോളാം. അതാണ് നല്ലത്. സ്വാമി അങ്ങ് ആസനത്തിൽ നിന്ന് എപ്പോ ഉണർന്നു? വെളിയിലാരോ കാത്തു നിൽക്കുന്നു മനസ്സിൽ തോന്നി. സ്വാമിയുടെ കള്ള ദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. മനസ്സിലെ ആഗ്രഹത്തിന് മാർഗതടസ്സമായി ആരോ വരുന്നു അല്ലേ? അതെ, എന്റെ മുറിച്ചെറുക്കനാ. പക്ഷേ അറിയാം, ബാലഗോപാലിനെ ആദരിക്ക് ഇഷ്ടമല്ല. മനസ്സിൽ വേറൊരാളെ കുടിയിരുത്തിയിരിക്കുന്നു. പേടിക്കണ്ട, മാർഗതടസ്സം നോം നീക്കിത്തരാം. വിവാഹത്തിന് സമ്മതമല്ലെന്ന് മുത്തച്ഛന്റെ നാവുകൊണ്ട് തന്നെ നാം പറയിപ്പിക്കാം. അതെ, ആ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പതപ്പിച്ച് പൊതപ്പിച്ച് ഇവിടുന്ന് പാഴ്സൽ ചെയ്തോളാം. എന്താ പോരെ? അത് നടക്കോ സ്വാമി? നടത്തിത്തരാം. തൽക്കാലം മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞോളൂ, ബാക്കി കാര്യം നാം ഏറ്റു. എന്നാ ഞാൻ പോയിക്കോട്ടെ. കുട്ടി സമാധിയായിട്ട് പൊക്കോളൂ. സമാധാനായിട്ട് പൊക്കോളൂ. അനന്താ, സ്വാമി വിളിച്ചോ? പത്മനാഭനെ വിളിച്ചതാ. അനന്ത പത്മനാഭ, നീയും നിന്റെ അനന്തനും വിടിലടി ഞാൻ. അതൊക്കെ വേഗം അങ്ങോട്ട് കേട്ടാ, എന്നിട്ട് കൊണ്ടുവയ്ക്കാം. അറേ ദീദിമാ, ആര്യ? എന്താ പറഞ്ഞേ? മഹിൽ മനസ്സിൽ ഗോ എന്നെ നിന്നെ കൊണ്ടുവരാനായിട്ട് കാലത്ത് കാറുമായിട്ട് പോയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ബാലേട്ടിനെ കണ്ടിട്ട് വൈദ്യരമാമ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നേരാ. എയർപോർട്ടിൽ വന്നിറങ്ങി ഉടനെ ഞാനൊരു ടാക്സി വിളിച്ചു പോന്നു. നിങ്ങളെല്ലാം കാണാനുള്ള ഒരു 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 അതെ. ഓ മൈ ഗോഡ്, മൈ ഡിയർ മർമാണി മാമ. മർമാണി മാമന് ഒരു വ്യത്യാസമില്ല. അതെ, പാനുവതി കൂടെ കൂട്ടി വരാനില്ലേ നിനക്ക്? അച്ഛൻ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ പോരോ. അച്ഛനാണെങ്കിൽ നിന്ന് തിരിയാൻ പറ്റണ്ടേ? എന്തു പറ്റി? നടുവിന് വല്ല ഉളുക്കും വീണോ? ഉളുക്കല്ല, തിരക്കുണ്ട. ഓ, തിരക്കുണ്ട്. ആതിര എവിടെ? അവൾ അകത്തുണ്ട്. എന്നിട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലല്ലോ. ബസുമതി, ആതിര ഒന്ന് വിളിക്കൂ. താലോ നിലവിളക്കോ വല്ലതും എടുക്കണോ? ആതിരക്ക് ഉള്ള സമയം വരുന്നില്ലല്ലോ. തൽക്കാലം ആതിര മാത്രം മതി. വിളിക്കൂ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയെ കിട്ടുള്ളൂ. താങ്ക് യു. അതൊക്കെ ആയിക്കോട്ടെ. ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ സ്വാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും. ഓ, ആ വന്ന കാലം നിക്കാണ്ട് കുട്ടി ഇങ്ങോട്ട് അകത്തേക്ക് വരൂ. ആതിര വരട്ടെ. ആ പെട്ടിയും പ്രമാണം എടുത്ത് തെക്കിനിയിലേക്ക് വെക്കാ. ഓക്കെ. മർമാണി മാമനെ ഏൽപ്പിച്ചേക്കൂ. ഏതാ ഈ വെള്ളപൂശിയ കുഴിമാടം? കുഴിമാടമല്ല കൃഷ്ണൻ കുട്ടി. എന്താ കുറുന്തോട്ടിയോ? കുറുന്തോട്ടി അല്ല, കൃഷ്ണൻ കുട്ടി. ഗൾഫിൽ എല്ലാവരും എന്നെ ചകൻഛ എന്ന് വിളിക്കും. ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡി ഗാർഡ്. ഓ, ഗൾഫിൽ നിന്ന് രസായനം മാറ്റാൻ കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിനെ ആവും അല്ലേ? അയ്യേ, നീ എന്താ ഇങ്ങനെ വായ വിളിച്ചു നിക്കണേ? ഇതാരിത്? ശ്രീദേവിയോ? മാധുരി ദീക്ഷിത്തോ? സുസ്മിതാസെന്നോ? അല്ല നഗ്മയോ? നഗ്മയോ? പാട്ട് ഉപ്പായാണ് ഞാൻ അവള് നിക്കണേ. ഇതെന്റെ ആതിര തന്നെയാണോ? എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇവനേതാ? പ്രേമദാസൻ. ഇവിടത്തെ പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു. ഇപ്പൊ പരികർമ്മിയാണ് ജയദേവാനന്ദ സ്വാമികളുടെ. സ്വാമികളോ? എവിടെ? നാം ഇവിടെയുണ്ട് മോനെ. ഇത് സ്വാമിയോ? അതെ, ശ്രീ പരമാനന്ദ സിദ്ധന്റെ ശിഷ്യൻ ദമയഹടവർത്തിയിൽ നിന്നും മുത്തച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമിമാരെ കൊറേ ഞാനും കണ്ടുണ്ട്. ഒന്നില്ലെങ്കിൽ താടി മുടി വളർത്തിണ്ടാവും, അല്ലെങ്കിൽ മൊട്ടതലും ക്ലിൻഷോ ആയിരിക്കും. ഇതൊരുമാതിരി മീശ മാത്രം വെച്ച് സിനിമാ ഹീറോയെ പോലെ സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണാ. ദോഷം കിട്ടണമെന്നും പറയണ്ട,
മനസ്സിലൊന്ന് ഓർത്താ മതി. മാനത്ത് കാണുന്ന ആളാ. ക്ഷമിക്കണ സ്വാമിയെ. വസു, ഞാനെത്തി. പുന്നാരി ഒന്നും വേണ്ട. ആരാത്തേക്ക് വരാൻ പറഞ്ഞേ? പകർച്ച വാങ്ങാൻ. അടുക്കളപ്പുറത്ത് നിന്നാ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത്രയും ക്രൂരത കാണിക്കരുത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ ഒന്ന് കാണാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു വേഷവും കെട്ടണ്ട. തന്നോട് ആരാ പറഞ്ഞു ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്ക് അസുഖം? അയ്യോ, പകർച്ച വ്യാധിയല്ല, ഊണ്. സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി, ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില്ല ഉദാസാടാ. രാമദാസാ, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയോ. എന്താ കാര്യം? സത്യം പറ. ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞു തന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞ് നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചു തരാം. ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാ. ഈ തറവാട്ടിലെ ഏ ടു ഇസെഡ് കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്. വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുഭദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കിട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ. ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട പറലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ. 48 മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകൾ കെട്ടുപൊട്ടിച്ചവിടുന്ന് കെട്ട് കെട്ടിച്ചില്ലിങ്ങ. എന്റെ പേര് ബാലഗോലാവൻ എന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ ഓപ്പറേഷൻ നടത്താൻ പോണെ. ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ. ഇത് രണ്ടിന്റെ അവസാന തത്താണെന്ന്. അതാണോ ഉദ്ദേശിച്ചത്? സിറ്റി ബ്രാഞ്ചിലെ സെയിൽസ്മാൻ അല്ലേ. അതെ. തനിക്ക് ഈ ആശ്രമത്തിൽ എന്താ പണി? ഹോമം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യർ പറഞ്ഞിട്ട് വന്നതാ. ഹോമോ? ഞാനൊരു സത്യം പറയാം, മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. ഇടക്കിടക്ക് ഇവിടെ വരും, സുഭദ്രാമാച്ചിയുടെ ദേഹത്ത് കൂടും. അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം തുടങ്ങാൻ പോവുക. ബി കെയർഫുൾ. എന്നിട്ട് സാധനങ്ങളൊക്കെ സ്വാമിനെ ഏൽപ്പിച്ചോ? ഏൽപ്പിച്ചു. എന്നാ പോ. സാത്യനാരായണ ഋഷി ദേവി ഗായത്രി ചന്ദ പരമാത്മ ദേവത ഓം നമോ നാരായണ ഓം കാളി കാളി ശ്രീ സർവമംഗല സ്വരൂപിണിയ സ്വാഹ സ്വാഹ. ശിഷ്യ സ്വാമി കൈക്കുമ്പിൾ നീട്ടിക്കളൂ. ഹരിഹോ. ദൈവമേ, എഴുന്നേറ്റ് ഇടമോ വലമോ തിരിഞ്ഞോ നോക്കാതെ ഒന്നും മുരിയാടാതെ കിടപ്പുമുറിയിൽ ചെന്ന് മുറിയുടെ കിഴക്ക് ഭാഗത്തി പ്രസാദം വെക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ സിന്ദൂരം നെറ്റിയിൽ അണിയുക. സ്വാമി ദക്ഷിണ. ഓ ആവാം. ഓം കാളി അമ്മേ, സർവമംഗളാനുഭവം തോ. എല്ലാ വിഘ്നങ്ങളും മാറട്ടെ. ഹോമം കസറി ശ്ലോകം ചൊല്ലിയപ്പോ കംസന് വല്ല സംശയം തോന്നിയാവോ? അല്ല, ഇന്റിമേറ്റ് ഫ്രണ്ട് ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? ഹോമവും വഴിപാടൊക്കെ ഒരുപാട് നടത്തി തറക്കല്ല് പൊളിച്ച ഒരു തറവാട്ടിലെ മെമ്പറാണ് ഇഷ്ടോ? ഇതൊന്നും ഒരു പുത്തരിയല്ല. പിന്നെ എന്റെ ഒരു ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നല്ലോ അപ്പഴേ. പിന്നെ നമുക്ക് നാളെ കാണാം, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അതെന്താ അത്ര അർജന്റായിട്ട്? നമ്മുടെ പതിവുള്ള പൂജക്കെതിവില്ലേ? അതെ, ഹോമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് ചെറിയ ഡോൾബി ഞാൻ പൂജിച്ചു. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ജോയിൻ ചെയ്തോളാം. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞ ആരും ബഹളം ഉണ്ടാക്കരുത്. മരുന്ന് ശാലയിൽ നിന്ന് ഞാൻ രണ്ട് ഉരുളി എടുത്തിട്ടുണ്ട്. വിറ്റോ? വിറ്റിട്ടൊന്നുമില്ല, ഒരു കല്യാണ പാർട്ടിക്ക് വാടക കൊടുത്തിരിക്ക, നാളെ കിട്ടും. പിന്നെ രണ്ട് തൂക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിവിടെ നിലവറ കിടന്ന് ചുമ്മാ ക്ലാവ് പിടിക്കല്ലേ. അതവിടെ ക്ലാവ് പിടിച്ചിട്ട് നിനക്കെന്താ? പേടിക്കണ്ടെന്നേ. പിന്നെ വാടക ഇനത്തിൽ കിട്ടുന്ന ഡോൾബി ഉണ്ടല്ലോ, അത് നമുക്ക് പൂജയ്ക്ക് എടുക്കാം. എന്താ? അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അതെ, ദക്ഷിണക്കാശ് കൊണ്ട് തൊട്ട് നിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോളൂ, ഇല്ലേ വയറരിയും. എന്റെ നെഞ്ചിരിയ, ഇവന്റെ തരികിട എങ്ങാനും വൈദ്യരഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ പറശ്ശിനി കട മുത്തപ്പ, ഇവറ്റകളെല്ലാം കൂടി എന്നെ വഴിയാതാരാക്കോ? അല്ലെങ്കിൽ തന്നെ 48 മണിക്കൂറിനകം കലാപം ഉണ്ടാക്കുന്നല്ല ബാലകലാപം പറഞ്ഞിരിക്കണേ. 48 മണിക്കൂറിനല്ലേ അവൻ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ ഒരു മുൻകൂർ പാറ അങ്ങോട്ട് വെച്ചു കൊടുത്താലോ? എങ്ങനെ? ആരാ? നേരം വെളുത്തപ്പോ ചക്ക വെട്ടിയിട്ടതുപോലെ മഞ്ഞത്ത് കിടക്കുന്നതാ കണ്ടത്.
ഉണ്ണീശന്റെ ആത്മാവിനെ കണ്ടുത്രേ. കണ്ടാ പേടിച്ചു പോകും, ഒന്നേ നോക്കിയുള്ളൂ. ആരാ എന്ന് ചോദിച്ചതും അപ്രത്യക്ഷമായി. ഇയാൾക്ക് വെറുതെ തോന്നിയതാവും. മദ്യം ശരിക്കും സേവിച്ചിരുന്നല്ലോ. മദ്യോ? ഞാനോ? ശിവ ശിവ. വേണ്ട, അസത്യം ഒന്നും പറയണ്ട. മുറ്റത്തുനിന്ന് എടുത്തോണ്ട് വന്നപ്പോ നല്ല ഗന്ധമുണ്ടായിരുന്നു. ചിലപ്പോ എനിക്ക് തോന്നിയതാവും പ്രേതാണെന്ന്. വെറും തോന്നലല്ല, മാമ്പിള്ളി കണ്ടത് സത്യം. സ്വാമി, ഹോമത്തിന്റെ ബലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഹോമം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് മതിലിന്റെ മുകളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കി 13 ഹോമം കൂടി കഴിയുമ്പോ ആത്മാവ് ഈ ഡിസ്ട്രിക്ട് തന്നെ വിട്ടുപൊക്കോളും. 13? മൊത്തം 14 ഹോമം എന്നല്ലേ സ്വാമി പറഞ്ഞത്? അതെ, അതിനു മുമ്പ് നാം അന്വേഷിച്ചത് കണ്ടെത്തിയാലോ പരികർമ്മി? എന്താ സ്വാമി അന്വേഷിക്കുന്നത്? അത് മോക്ഷം തേടിയുള്ള യാത്രയാണല്ലോ. അതെ അതെ. അരുത്, എന്റെ ഉണ്ണീശന്റെ ആത്മാവ് അലഞ്ഞു നടക്കാനിടയാവരുത്. ഹോമം പൂർത്തിയാക്കി ശാന്തി നൽകാതെ സ്വാമി ഇവിടെ വിട്ടു പോകരുത്. അതെ, കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നാലേ എന്റെ കാര്യം അല്ല മോന്റെ കാര്യം. എന്താ? ഞാൻ ആദരയും കൂട്ടി സിറ്റി വരെന്ന് പോവാ. നീ മുത്തച്ഛിയോട് പറഞ്ഞോ? കീഴ്ക്കോടതി നിന്നുള്ള അനുവാദം നേരത്തെ വാങ്ങിച്ചു. ശരി, ആദരേ വരൂ, ഒന്ന് മാറി നിൽക്കും. പറമണി മാമ, അധികം വയ്യാതെ ഇങ്ങ് എത്തണം. വണ്ടി എവിടാ? പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്ക. നീ അതാ വണ്ടിയോ? കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അനുവദിച്ചല്ലേ, പോയി വരട്ടെ. എന്താണ് ഈ യാത്ര ഉദ്ദേശം? വലിയ ജ്ഞാനദൃഷ്ടി ഉള്ള ആളല്ലേ, കണ്ടുപിടിക്കൂ. ക്ഷമിക്കണം, വിവരമില്ലായ്മ. മനസ്സിലായി. എന്തായാലും നാം ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പേരമകൻ അറിഞ്ഞുകൊണ്ട് ആപത്തി ചാടാൻ അനുവദിച്ചുകൂടല്ലോ. മാർഗമത്തെ, നാം ഒരു അപകടം കാണുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, എനിക്ക് ആരും വിശ്വാസമില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള ആസാമിമാരെ ഒട്ടും വിശ്വാസമില്ല. ആരോടാണ് സംസാരിക്കുന്നത്? നിനക്ക് നിശ്ചയമുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ കുഞ്ഞെ. ആ, ഞാൻ പോകും. അതിനെ കേറ്. അധിക പ്രശ്നം വേണ്ട, അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടുള്ള പ്രവചനമാ. ഈ പ്രവചനം ഞാൻ പൊളിച്ചടക്കി കൈ തരും. അതിനെ കേറാൻ വേണ്ട ബാലേട്ട, എനിക്ക് പേടിയാ. നിന്റെ ബാലേട്ടനല്ലേ പറയണ അതിരെ? ഇല്ല, ഞാൻ വരില്ല. ഓഹോ, എങ്കിൽ ഞാൻ പോകും. ഞാൻ പോവാതിരിക്കാൻ പ്രശ്നമില്ല. ഈ പ്രവചനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കുസൂർ ഒറ്റയ്ക്ക് അത് പൊളിക്കണമെന്നാണ് എന്റെ വാശി. അങ്ങനെ നീ വാശി പിടിക്കില്ലേ. കേറാ കുസൂർ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞു കേറാൻ. സ്വാമി, സ്വാമി, ഈ പൈതങ്ങൾ. ഡോണ്ട് വറി, എല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിക്കുന്നു. ഗുരുവേ നമഃ. ആസാമിയുടെ ഒരു പ്രവചന. വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു ചെറിയ തട്ട് തട്ടിയ മതി. ആള് ഡെഡ് ബോഡി ആകരുതേ. ഡെഡ് ബോഡി ആവോ ലൈഫ് ബോഡി ആവോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഭഗവതി, എന്താ ഇത്? എന്റെ ബാല, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഡെഡ് ബോഡി ആയിരിക്കും. അങ്ങനെ എളുപ്പം ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴും ഒരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസ് വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പറഞ്ഞാൽ അനുസരിക്കൂലോ. അനുഭവിക്കും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ച പോരായിരുന്നോ? ഇനിയെങ്കിലും സിദ്ധി ഉള്ളവരെ വിശ്വസിക്കാം. ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ പോവേണ്ട കാര്യണ്ടായിരുന്നോ? പിടിക്കണ്ട, ഞാൻ തന്നെ വന്നോളാം. പരിത്രാണായ സാധുനാം വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതമല്ലേ. സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കൂടെ വരും. ഇതങ്ങനെ വന്നല്ലോ, അറിഞ്ഞോണ്ട് ആരോ ഒരുക്കി കഴിഞ്ഞ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ? ആ, അമ്മച്ചിയാണ് നേരെ. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ, ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നി പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ബൈക്ക് എന്തേ? അതൊക്കെ വർഷാത്തിന് പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. റാണി മാമ,
അതിനെ വരൂ, ആവി പിടിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ടൊന്നും വീണ സൈസല്ല അവൻ. അവൻ അട്ടയാ, പോത്തട്ട. ആരെയൊക്കെയോ അവന് സംശയമുണ്ട്. അവന്റെ ആ നോട്ടം ശ്രദ്ധിച്ചോ. എന്നെ നോക്കിയോ? മാമ്പള്ളി തന്നെയായിരുന്നു അവന്റെ നോട്ടം മുഴുവൻ. മാമ്പള്ളിയുടെ സമയം തീരെ ശരിയല്ലെന്നാ സ്വാമി പറഞ്ഞത്. നോമത് പറഞ്ഞു. എന്റെ പറശ്ശിനി കടവ് മുത്തപ്പ. ഹലോ, ഞാൻ ആതിരയാണ്. പിന്നെ പെരുന്നാളിന് വരാന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഓ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇന്ന് തന്നെയോ? ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരണ്ടേ? അതല്ല, രാത്രി ഏറെ വൈകില്ലേ? നല്ല കക്ഷിയാ, ഒറ്റയ്ക്ക് ഇത്രയും ദൂരം. അത് ശരി, അനന്തനുമായിട്ട് ഫോണിൽ കൂടെ ഡോൾബി അടിക്കാണല്ലേ. ശരിയാക്കി തരാം. കാര്യങ്ങൾ പറയാനുണ്ട്, വന്നാലും ഉടനെ ഒന്നും ഞാൻ വിടില്ല. ആ പിന്നെ ബാലേട്ടനെ ബോംബെക്ക് കെട്ടിയിട്ടിക്കാവുന്ന സ്വാമി ഏറ്റിട്ടുണ്ട്. അത് ശരി. അപ്പൊ വസുമതിയുടെ അടുത്ത് മാത്രമല്ല ഇവന്റെ ലവ് സ്റ്റോറി അല്ലേ? ശരിയാക്കി തരാം. ഒളിച്ചും പാതും വന്നിട്ടേ വിളിക്കണേ. എസ്റ്റേറ്റ് വിളിക്കരുതെന്ന മുത്തച്ഛന്റെ കൽപ്പന. ഈശ്വര, രാത്രിയല്ലോ. ശരി, പറഞ്ഞ പോലെ. ഒത്ത് ഒത്ത് കൊളുത്തിന്റെ കഴുത്തി കേറി കൊത്ത്. കൊത്തിയാ? ആവോ ആവോ ആവോ. അയ്യോ, ഏതൊരു മീന്റെ ജെട്ടി ഉരു പോന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺസെൻസ് നൈക്കിഡ് ഫിഷേഴ്സ്, ജെട്ടി ഇട്ട് നടക്കൂ. ഛേ, എന്നാ പക്ഷെ കൊളുത്തെ കുത്തി കൊളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലെ കുത്തി തന്നെ തൊള്ളയിലിടാനോ നേരെ കൊണ്ടുവരാൻ പറഞ്ഞ? ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ. ഇന്ന് രാത്രി നമുക്ക് ആ എരയെ പിടിക്കാം. രാത്രി എര പിടിക്കാൻ ഞാൻ എന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെന്ന് നമ്മൾ ആ എരയെ പിടിക്കും. ഏതെരയുടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരയെ കാണാൻ അവനെത്തും. ആതിരയെ കാണാനോ? എന്താ നീ പറയണേ? സത്യം. ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുദാസിന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി ഡേ. സത്യമാണോ നീ പറയണത്? അനന്തനുമായി ആതിര ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നുള്ളത് സത്യമാണോ? അത് സത്യമാണ്. എങ്കിൽ ഇതും സത്യമാണ്, ഇന്ന് രാത്രി കാത്തിരിക്കണമെന്നും മുത്തശ്ശനും മുത്തശ്ശിയും അറിയാതെ കടന്നു വരണമെന്നും അവള് പറയുന്നത് എന്റെ ഈ രണ്ട് ചെവിയും കൊണ്ട് ഞാൻ കേട്ടതാണ്. എന്റെ കൈയും കാലും വിറക്കണ്ടേ? എന്തിനാ പേടിക്കണേ? ഞാനില്ലേ ഇവിടെ. ഒരു 10-15 പേരെ നേരിടാൻ എന്റെ ഈ ബോഡി ധാരാളം മതി. പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന ആ ദിവസം എത്തിയില്ലെന്ന് ഓർത്തിട്ടാ. അത്രേ ഉള്ളോ? അനന്തനെ അല്ല, അവന്റെ അപ്പൂപ്പനെ ഈ പ്രേമദാസൻ പിടിക്കും. അപ്പൂപ്പനെ കിട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് വേണ്ടത് അവനെയാണ്, അവനെ. ഏതായാലും ആതിരയെ കാണാനാണല്ലോ അവൻ വരുന്നത്. നമുക്ക് ആതിരയുടെ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരുന്നാലോ? ഐഡിയ കൊള്ളാം. വെരി ഗുഡ്, താങ്ക് യു. എന്നിട്ട് വേണം കംസവൈദ്യം വന്ന് നമ്മുടെ രണ്ടുപേരുടെയും കഴുത്തുമ്മ പിടിച്ച് ഞെക്കിക്കൊന്ന് പുറത്തേക്കറിയാം. അതെ, കൂടുതൽ ബ്രെയിൻ വർക്കിയില്ല കേട്ടോ. അവൻ ഏത് വഴിക്കാണ് വരുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തി അവന്റെ കൈ പിടിച്ചോടിച്ചു. വൃത്തിട്ടവനെ, അവൻ നമ്മളെ അറിയിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? അല്ലാതെ വേറെ എന്തെങ്കിലും? രഹസ്യ സമാഗമമായതുകൊണ്ട് അവൻ നേർവഴിക്ക് വരാൻ സാധ്യതയില്ല. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, ആ ശ്രമത്തിന്റെ ഈ സൈഡ് ഞാൻ നോക്കിക്കോളാം, തെക്കേ സൈഡ് നിന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ? അപ്പൊ അവൻ പടിഞ്ഞാറ് സ്റ്റുഡിയോ വന്നാലോ? അവൻ നേർവഴിക്ക് വരില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. കിഴക്കൻ സ്റ്റുഡിയോ വന്നാൽ എങ്കിൽ വളരെ സൗകര്യമായി, അവൻ നേരെ കിണറിനകത്ത് വീണോളും. അവിടെ കിണറാണല്ലോ. കഷ്ടം. എന്ത് കഷ്ടം, അവൻ കിണറിനകത്ത് വീണോട്ടെ, അപ്പൊ പിന്നെ പിടിക്കാൻ എളുപ്പമല്ലോ. ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട പ്രേമദാസൻ. പണ്ടാറക്കാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സ്വാമി? ഹരിഹോം ഹരിഹോം. ഓക്കെ ഓക്കെ, അവൻ നിന്റെ സൈഡിൽ കൂടിയാണ് വരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അറിയും? ഞാനൊരു സിഗ്നൽ തരും. എങ്ങനെ? ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? വെരി റോങ്. നീ അവന്റെ പിന്നാലെ തെക്കോട്ട് പോയിക്കോ, ഞാൻ വടക്കു വശത്ത് വരാം. Thank you.
ഇതില് ഏത് പട്ടിയാണോ പ്രേമദാസൻ പട്ടി? ഈ വീട് മുഴുവൻ പ്രേതങ്ങളായോ? മമ്പിളി, ഇത് ആരാണെന്ന് നോക്കുക. ഞാനോ മറ്റുനെ തന്നെ നോക്കുക. ഞാനാണ് പറയുന്നത്. സമയം ലേശം മോശം. ഒന്ന് നോക്കൂ. എന്റെ ഭഗവതി, ഇത് പ്രേമദാസനാണല്ലോ. ഇവൻ അങ്ങനെ ഇവിടെ വന്നു? ഭഗവാന്റെ മറിമായം. ഈശ്വര, എന്തൊക്കെ അനർത്ഥങ്ങളായി വീട്ടിൽ നടക്കുന്നത്. അതെ അതെ. മമ്പിളി, സ്വാമി ഒന്ന് വിളിച്ചോണ്ട് വരിക. സുഭദ്രാമേ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വരിക. തോളി കിടക്കണ പാമ്പിനെ ബെഡിലിട്ടെന്ന് പറഞ്ഞ പോലെ. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഇവൻ ചത്താവോ? ഈശ്വര, എവിടെ? നീ എങ്ങനെ ഇതിനകത്ത് വന്നു? ആരാ വാതിൽ തുറന്നു വന്നത്? അറിയില്ല, എങ്ങനെ എവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല. ഉറക്കത്തിൽ ആരോ തട്ടി വിളിക്കണ പോലെ തോന്നി. ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോ തൊപ്പിയും കോട്ടും അണിഞ്ഞ ഒരു രൂപം, ചുണ്ടത്തെ പാതി വലിച്ചു തീർത്ത ഒരു ഫിൽറ്റർ സിഗരറ്റിന്റെ കുറ്റി. പിന്നെ ഓർമ്മ വന്നപ്പോ എനിക്കൊരു ഓർമ്മയില്ല. മോനെ അങ്ങ് ഭയപ്പെടരുത്. ഹോമത്തിന്റെ ശക്തി കൊണ്ട് പ്രേതാത്മാവ് അല്പം വയലന്റ് ആയി തുടങ്ങിയോ എന്ന സംശയമുണ്ട്. ഏതായാലും ഒരു പൂയില്യം ഈ തറവാട്ട് മണ്ണിൽ നിൽക്കുന്നത് നന്നായി. പൂയില്യോ? ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലുമാലി ഉണ്ടെന്നുള്ളത് ഉറപ്പാ. അകത്തളവും പുറത്തളവും നിലവറയും കലവറയും ഒക്കെ നീണ്ടു നിവർന്ന് കിടക്കയില്ലേ? 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ഈ അലഞ്ഞ പ്രേതങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എത്ര ഹോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞു തിരിഞ്ഞ് തെണ്ടി കുത്തുവാളെടുത്ത് തേരാ പാരാ നടക്കുന്നു. ഇങ്ങനെ കടിപ്പിച്ച് പ്രാവില്ലടാ, നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസിനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസിനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ പിന്നെ? ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ. ഇവനാടാ കോലം കണ്ടോടാൻ. സ്വാമി കണ്ണു തുറക്കുന്നില്ലല്ലോ. മനപ്പാടം പഠിച്ചതൊക്കെ ഓർക്കായിരിക്കുവേ. മനപ്പാടം പഠിച്ചു? ഞാൻ ഉദ്ദേശിച്ചത് പരമാനന്ദ ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്നും പകർന്നു കിട്ടിയ സിദ്ധിപാഠങ്ങളൊക്കെ മനനം ചെയ്ത് ആത്മ തപോവന സീമന്ത രേഖയിൽ ബുൽബുദ ബിന്ദുവായി അലിഞ്ഞു ചേരുന്ന ഒരു സ്വാമി. പൗർണമാസിയാം പരിണയോ മുക്തിചൂടാംശം മധ്യമാം. പൗർണമി മധ്യമമായതുകൊണ്ട് പരിണയത്തിന് ദോഷമൊന്നുമില്ലല്ലോ. മേടം ഇടവം ചിങ്ങം തുലാം വൃശ്ചികം ധനു മകരം കുംഭം എന്നീ സർവപാദങ്ങളും വർജ്യം. മറ്റൊരു മുഹൂർത്തം അവിടുന്ന് തന്നെ നിശ്ചയിക്കണം. പുരുഷ ജാതകത്തിന്റെ ജന്മാഷ്ടമ രാശി ദോഷമാണല്ലോ കാണിക്കുന്നത്. ആർക്കാണാവോ ദോഷം? തറവാടിനും ബന്ധുമിത്രാദികൾ സർവർക്കും, പ്രത്യേകിച്ച് മുത്തശ്ശന്. പരിഹാര കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സ്വാമി? പരികർമ്മി സ്വാമി, തീർത്ഥജലം തരൂ. ഹരിഹോം ശിവഹോ. അമ്മേ ഹരിഹോം. ഇതൊരു അപൂർവ ഭാഷയാണ്. ഗുരു കർമ്മ കിർമിണി എന്ന് പറയും. ഇതിന് വാച്യമൊഴിയേ ഉള്ളൂ. മനസ്സ് സിദ്ധ ഗുരുവിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഈ ഭാഷയിലാണ് സംസാരിക്കാറ്. കുറച്ചൊക്കെ എന്നെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെ,
നമോ നമ. ഈ ജാതകമുള്ള പുരുഷനെ എത്രയും വേഗം ഈ തറവാടി നിന്ന് അടിച്ചോടിക്കുക അല്ലാതെ വേറെ ഒരു പരിഹാരവും ഇല്ലെന്നാ ഇദ്ദേഹം ഉരുളിയത്. ഛീ, അരുളിയത്. അത്രയും തർക്കാലും വേണ്ട. പരികർമ്മി അർത്ഥം വ്യാഖ്യാനിച്ചത് അല്പം കടന്നുപോയി. ക്ഷമിക്കണം, ഭാഷാർത്ഥം പ്രയോഗിക്കാൻ സന്ദർഭം കിട്ടിയതിന്റെ ആവേശത്തിൽ അങ്ങനെ. അത്രയ്ക്ക് ആവേശം വേണ്ട. പെട്ടെന്നുള്ള പുറത്താക്കൽ കൊണ്ട് ജാതകകാരൻ ചിലപ്പോ വയലന്റ് ആകും. അത് പലർക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് മയത്തിൽ ഒഴിവാക്കുന്നതല്ലേ ബുദ്ധി. അതല്ലെങ്കില് ആ കാർഗോടകന്റെ സ്വഭാവത്തിന് ചാടിക്കേറി വല്ല അതിക്രമം കാണിച്ച സർവ കള്ളങ്ങളും പൊളിയും. കള്ളങ്ങളോ? സർവബന്ധങ്ങളും. അത് ശരിയാ. എന്തായാലും തൽക്കാലം അവനോട് നിന്നോട്ടെ, സാവധാനം ഒഴിവാക്കാം. അല്ലേ സ്വാമി? അതെ, തന്ത്രത്തിൽ അയാളെ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ദേവി ശരണം ശരണം. ആതിരയ്ക്ക് ജാതക പൊരുത്തം ഒത്ത ഒരാൾ എത്തുമ്പോ നാം പറയാം. ഓ, എല്ലാം അവിടുത്തെ ഇഷ്ടം. എന്നാ ഞങ്ങള് സർവമംഗളങ്ങളും ഭവിക്കട്ടെ. മാമ്പിള്ളി വരുന്നില്ലേ? എത്തി സ്വാമി. എടോ, ഇയാൾ ഇത് ഏത് ഭാഷയാ പറഞ്ഞേ? അത് പഴയൊരു തമിഴ് പാട്ടിന്റെ വരികൾ തിരിച്ചിട്ടതാ. മമ്മദസ മമ്മദസ സമ്മതമാ. ഓ സമ്മതമാ സമ്മതമാ. നിർത്തണ, കളി ഓവർ ആവരുത്. ആദ്യം വന്ന കാര്യം നടക്കട്ടെ, എന്നിട്ട് അവൻ ഡാൻസും കുത്തും. പ്രിയതമേ പ്രിയതമേ, ചേട്ടന്റെ മനസ്സൊരു മണിപ്പേഴ്സ് തുറന്ന പോലെയാ. സത്യം പറഞ്ഞ ഞാൻ ഐ ലവ് യു. മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇനിയും പഠിക്കണം. അത് കല്യാണം കഴിഞ്ഞിട്ടാവാലോ. ഐ ആം റിയലി ഐ ലവ് യു. ഇക്കാര്യത്തിൽ ബാലേട്ടന് ഒരു ക്ഷമയില്ലല്ലോ. ക്ഷമയില്ലാഞ്ഞിട്ടല്ല, പേടിയായിട്ടാ. കഴുത്തില് താലിയില്ലാതെ എന്റെ ആദരങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ പ്രേതം കൂടുവോ? പ്രേതം കൂടി ഒഴിപ്പിക്കാലോ. ഇവിടെ മുഴുവൻ ദൈവങ്ങളല്ലേ, അവതാര പുരുഷന്മാർ. അങ്ങനെ ബാലേട്ടൻ പേടിക്കണ്ട, എന്റെ ദേഹത്ത് ആരും കൂടില്ല. പിന്നെ മുത്തശ്ശിന് മുത്തശ്ശി അറിയാണ്ട് ഒളിച്ചോടാനൊന്നും എന്നെ കിട്ടില്ല. ആതിരി, ഐ കിസ് മീ. എന്താടാ ബാല ചാടണേ? മർമ്മത്ത് വല്ല തട്ടും കിട്ടിയോ? ആ ശരിക്കും തട്ടി. എല്ലാരും കൂടി ശരിക്കും മർമ്മത്തന്നെ ഇട്ട് തട്ടി തന്നല്ലോ. മാമനും ഈ കള്ളസ്വാമിമാരുടെ കൂടെ കൂടിയേക്കാണല്ലേ. കള്ളു വേണേ ഞാൻ വാങ്ങിച്ചു തന്നല്ലോ. മൈൻഡ് യുവർ വേർഡ്സ്. ഇംഗ്ലീഷ് മനസ്സിലാവില്ല സമയം, മലയാളത്തിൽ പറഞ്ഞു കൊടുത്താട്ടെ. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. സൂക്ഷിച്ചോടത്തോളം മതിയായി. ഇനി അല്പം ചെലവാക്കാൻ തന്നെ പോവാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആതിര എന്റെ സ്വന്താ. അവളെ തട്ടിപ്പറിക്കാൻ നോക്കാണ്ടല്ലോ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ പറഞ്ഞത് വളരെ കറക്റ്റ്. ഒരു ചറ്റയ്ക്ക് മറ്റൊരു ചറ്റയ്ക്ക് തിരിച്ചറിയാൻ കഴിയും. അതെ, പറയണത് അങ്ങോട്ട് അനുസരിക്ക. അമ്മ അച്ഛനും ചോദിച്ചാ എന്താ പറയാ? ഭാനുമതിയോടും ഭാസ്കറിനോടും വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊള്ളാം. ഒന്ന് രണ്ട് ദിവസം കൂടി മുത്തച്ഛനെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. കൂടിയാ രണ്ടു മൂന്നാലഞ്ചാറ് ദിവസത്തിനുള്ളിൽ എല്ലാം കലങ്ങി തെളിയും. കലങ്ങി തെളിയോ? എന്ത്? അത് കുളം. അതൊന്നും തെളിഞ്ഞിട്ട് വേണം ഒന്ന് രണ്ട് മീനിനെ പിടിക്കാൻ. കുളത്തിൽ ചൂണ്ടായിട്ട് കുസൂരിന് കൊതി തീർന്നിട്ടില്ല. ബോംബെയിൽ കുളമില്ലല്ലോ. എന്താ എന്ത് പറ്റി? എന്താ ഉണ്ടായത്? നിലവറയിൽ വെച്ചിരുന്ന ആവരണ പെട്ടി കാണാനില്ല. എവിടെ പോയി? ആതിരയോട് ചോദിച്ചില്ലേ? ആതിരക്കണേ കല്ല് നെക്ലസ് വേണമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാ ആവരണപ്പെട്ടി കാണാനില്ലെന്ന് അറിഞ്ഞത്. എന്റെ ഭഗവാനെ, ഞാൻ എന്താണ് ഈ കേക്കണത്? ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? കള്ളന്മാരൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമ്പോ ഓർക്കണായിരുന്നു. പ്രേതെന്നും ഭൂതെന്നൊക്കെ പറഞ്ഞ് ഓരോമാര് തറവാട്ടി കയറി നടക്കണ കാണില്ലേ? അത് തന്നെ ഞാനും പറയുന്നേ. ഈ കുറുന്തോട്ടിയും കൊണ്ട് നീ ഇവിടെ ഒന്ന് കയറിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അയ്യോ, ഞാനോ മനസാ വാജാ കർമ്മണ. വേണ്ട, അങ്ങനെ കണ്ണടച്ച് ആരും ഒരു തീരുമാനം എടുക്കണ്ട. കള്ളനാരാണെന്ന് തെളിയിക്കാൻ ജ്ഞാനദൃഷ്ടിയുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. മമ്മളി. അയ്യോ, ഞാനോ? ഞാനെങ്ങനെ? തന്നോടല്ല, സ്വാമിയെ വിളിക്ക. ഞാനതെങ്ങനെ തെളിയിക്കാനാ? അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ജ്ഞാനദൃഷ്ടിയും കുന്തം കൊടച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളം തെളിയിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ ഇതൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കണം. പിടികിട്ടി. നീലട അടിച്ചു മാറ്റിയത്. ദേ ഒരുമാതിരി ഡോൾബി വർത്താൻ എന്റെ അടുത്ത് പറയരുത്. ഇത്രയും സ്വർണം കിട്ടിയ പിന്നെ ഞാൻ ഇവിടെ നിക്കോ? വസുവിനെയും കൊണ്ട് ഇവിടുത്തെ രക്ഷപ്പെടില്ലേ? വസ്തു, ഇത്രയും വസ്തു. ഓ ഭഗവാനെ, ഇനിയിപ്പ എന്ത് ചെയ്യും? മാമ്പള്ളിക്ക് അറിയില്ല, സംശയം ഉണ്ടോ? ആ ബാലകലാപനും കുറുന്തോട്ടിയും കൂടി വെച്ചൊരു പാരയാണെന്നൊരു സംശയമുണ്ട്. അത് കറക്റ്റാ, എനിക്കും തോന്നി. പക്ഷെ അതെങ്ങനെ തെളിയിക്കും? ആ ഒരു പണിയുണ്ട്. എന്ത് പണി? എല്ലാവരെയും മുറ്റത്ത് നിരത്തി നിർത്തുക. ഒരു പാത്രത്തിൽ കുറച്ച് ചായപ്പൊടി കരുതിക്കോളൂ. ചായപ്പൊടി? ചായപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ഈ ടെൻഷന്റെ ഇടയിൽ നീ ചായ സൽക്കാരം നടത്താൻ പോവാ? അതൊക്കെ പറയാം. പഞ്ചസാര അധികം വേണ്ടി വരുമോ? ഒരു 100 കിലോ വേണ്ടി വരും. എന്ത് തുലാഭാരത്തിനാ? അല്ലെന്ന്. അത്രയും പഞ്ചസാര ഉണ്ടെന്ന് തോന്നണില്ല. എങ്കിലും ഒരു 2 കിലോ മതി. എന്നാ ബാക്കിക്ക് മുളകും ശർക്കര എടുക്കട്ടെ. വിഡ്ഢി, പിന്നെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയൂ. കൊളമാണ്. അതൊക്കെ പറയാം. ഒരറ്റ കൈ ഏറ്റാലും അവന്മാര് കൊളമാകും, ഇല്ലെങ്കിൽ നമ്മൾ ചളമാകും. അത്രേ ഉള്ളൂ.
ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്രവരുണ പ്രാതരീശ്വര സ്വാഹ പ്രാതരീശ്വനോ സ്വാഹ. ഓ വ്രക്കരുടെ പട്ടി, ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളു. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല, നിന്റെ സൂത്രം കൈനീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കൈക്കാ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടില്. മറുവാക്ക് വേണ്ട, പറയണത് അങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്തത്? അയ്യോ, ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല, പരികർമ്മിയും കൈനീട്ടു. മാമ്പിള്ളി കൈ നീട്ടിക്കോളൂ. ഞാൻ മാമ്പിള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഇനി എല്ലാവരും അങ്ങടെ മധുരം അങ്ങോട്ട് വായിലേക്കിട്ടോ. ഞാൻ പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിച്ചു. ക്ഷമിക്കണം മുത്തച്ഛ, സ്വാമി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യിച്ചതാ ആഭരണപ്പെട്ടി. ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരണത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയടാ മാപ്പ്. മാപ്പ് തരണം സ്വാമി, അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി, അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ, ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി, ഇനി ഇതുകൂടി ഭംഗിയായാൽ രക്ഷപ്പെട്ടു. ഇവൻ പാട്ടൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. നല്ല ഡോൾബി ഡോൾബി പോലെ പഠിച്ചിട്ടുണ്ട്. ഏത് പാട്ടാ പാടാൻ പോണേ? ത്യാഗരാജ കീർത്തന അല്ല, എ ആർ റഹ്മാൻ കീർത്തന. മുക്കാല മുക്കാബല ഓ ലൈല. എന്റെ പറശ്ശിനി കടവ് മുത്തപ്പാ, എല്ലാം പൊളിയോ. ഗോപാല ഹൃദയം പാടുന്ന നേരം കാളിന്തി പോലും ശ്രുതി ചേർന്നു പോയി. കാണുമതെല്ലാം മായ പ്രകൃതിഭാവം പ്രണയതരളം. നേരം കാളിന്തി പോലും ശ്രുതി ചേർന്നു പോയി. പറയൂരാധേ കടമിഴിയിൽ ലീലാ മാധവമോ
ഹരിഭവമോ പറയൂരാധേ കടമിഴിയില്ല മാധവമോ നിന്റെ മനോഹര സോമലദാഗ്രഹം നിന്റെ മനോഹര സോമലദാഗ്രഹം തുറന്നു തരൂ വീണ്ടും നീ എൻ രാഗോനാരം ഗോപാല ഹൃദയം പാടുന്ന നേരം കാളിന്തി പോലും ശ്രുതി ചേർന്ന് പോയി കവിളിണയിൽ പുളകം ചൂടി പ്രിയ സഖി നീ എന്നിൽ ചേർന്നുണരൂ കവിളിണയിൽ കവിളിണയിൽ പുളകം ചൂടി പ്രിയ സഖി നീ എന്നിൽ ചേർന്നുണരൂ നീ ഇന്ന എങ്കിലി ഗോപകുമാരൻ്റെ നീ ഇന്ന എങ്കിലി ഗോപകുമാരൻ്റെ അനുരാഗം വെറുതെ പാടൂ നീ എൻ ഗോപിനെ ഗോപാല ഹൃദയം പാടുന്ന നേരം കാളിന്തി പോലും ശ്രുതി ചേർന്നു പോ കാണുന്നതല്ല മായ പ്രകൃതി ഭാവം ഭഗവതി ഓർത്ത് പറ്റില്ല എന്ന് പറയരുത്. സ്വാമിയെ കൂട്ടി പൂജയ്ക്ക് ചെല്ലാമെന്ന് ഞാൻ ഏറ്റുപോയി. മുത്തച്ഛൻ കൂടി പറഞ്ഞുകൊണ്ടാ പൂജയ്ക്കുള്ള ഏർപ്പാടാക്കിയത്. എന്താ മാമ്പിളിയുടെ അഭിപ്രായം? അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല. ഏതായാലും ബാലഗോപാലൻ ആദ്യമായിട്ട് പറഞ്ഞൊരാഗ്രഹമല്ലേ. വൈദ്യരുടെ അഭിപ്രായവും അത് തന്നെ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, സ്വാമി വരണം. സ്വാമിയിൽ വിശ്വാസമുള്ള ഒരു ഭക്തന്റെ ആത്മാർത്ഥമായ അപേക്ഷയാണ്, ഉപേക്ഷിക്കരുത്. ഏതായാലും പൂജ നടക്കുന്ന സ്ഥലം വരെ ഒന്ന് പോകുക. ശരി, ബാലഗോപാലന്റെ പൂജയ്ക്ക് നാം വരാം. എന്നാ നീ പോയി വേഗം കാറ് പോയി വരിക. സ്വാമിയും പരിക്രമി ഒന്നും കൂടെ ഇറങ്ങിയാലും നല്ല സീനറി. ഇതേതാ സ്ഥലം? ഇതൊരു പുണ്യസ്ഥലം. ഇതാണ് നാറാണത്ത് പ്രാന്തം ജനിച്ച സ്ഥലം. നാരായണ, ഇത് അദ്ദേഹത്തിന്റെ വീടാണോ? അല്ല, ഇത് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസാ. അല്ല, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പാണ് ഇവിടെ താമസിച്ചിരുന്നത്, അതോ മരിച്ചതിന് ശേഷം? എന്താ ഇവിടെ മനുഷ്യവാസം ഒന്നുമില്ലേ? ഉണ്ടല്ലോ. എടാ എന്താപ്പാ ഓണം നടിച്ചറ? എല്ലാം ഭ്രാന്തന്മാരാണല്ലോ. നാറാണത്ത് ഭ്രാന്തന്റെ ഏരിയല്ലേ. ഓ, ഇവരൊക്കെ ആരാണ്? അതൊക്കെ പിന്നെ പറയാം. അന്തപ്പാ നീ പൊക്കപ്പാ. കാറ് പോവാണോ? കാറ് പോയിട്ട് ആംബുലൻസ് വരും, വേറെ ഓട്ടം കാണും. മുത്തച്ഛനെ കുപ്പിയിലാക്കി കാർക്കിട്ട പോലെ ഈ ബാലഗോലാപനെ കുപ്പിയിലാക്കി കാർക്കിടാന്ന് കരുതല്ലേ. അടിച്ചു നിർത്തണേ കള്ള സാറുമാരെ. Thank you.
ഉണ്ടോ? കിട്ടട്ടെ, അമ്മാടിത്തരം കാട്ടി ഇത്തരം കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ. ഇതിന് അറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം. ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് രണ്ട് കൊടുത്തു വിടേണ്ടതാ. പോക, ഇറങ്ങുക. വാസുമതി തിരുമാ വിട തരൂ, അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ എന്നോട് എന്തെങ്കിലും കരണ തോന്നണെങ്കിൽ ഒരു എസ്റ്റിട്ട് വിളിക്ക, ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണമെന്നേ ഇല്ല. അങ്ങോട്ട് ഇറങ്ങ, പോവുക. അതിന് ഐ ആം റിയലി ഐ ലവ് യു. ഐ ലവ് യു. മാമുള്ളി മാമാ ഇടന്നെ വാ. ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർമിലങ്കെ, യു ആർ കെയർ ഫ്രീ. ശകൻചാ, ഫോളോ മീ. ഗുരുവേ, ആരുടെ സിദ്ധി കൊണ്ടാന്നറിയില്ല എന്റെ പ്രവചനം ഫലിച്ചു. ഇനി ആതിരയുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന അനന്തനെ പുറത്ത് ചാടിച്ച് എന്നെ രക്ഷിക്കണം സ്വാമി. ആതിരയുടെ മനസ്സിൽ ആരൊളിച്ചിരിക്കുന്നു പറഞ്ഞേ? അനന്തൻ. ഇയാള് തപ്പിക്കൊണ്ട് നടക്കുന്ന അനന്തനോ? അവൻ തന്നെ. അവനെന്തിന് ആതിരയുടെ മനസ്സിൽ കയറി ഒളിക്കണം? ഇനി ഒന്നും ഒളിക്കണ്ട, പറഞ്ഞേക്കൂ. മാമ്പിളി ക്ഷമിക്കണം, ആശാനോട് ഞങ്ങളൊരു കാര്യം മറച്ചു വെച്ചു. ബാലഗോപാലിനെ ഓടിക്കുക, ഭാർഗവന്റെ രാഘവന്റെ കണ്ണിപ്പെടാതിരിക്കുക. ഇത് കൂടാതെ ഒരു ഉദ്ദേശം കൂടി ഇവിടെ കഴിയുന്നതിന്റെ പിന്നിൽ എനിക്കുണ്ടായിരുന്നു. എന്താ? ആതിരയുടെ വിശ്വാസം നേടിയെടുത്ത് കാമുകനായ അനന്തൻ എവിടെ ഉണ്ടെന്ന് അറിയില്ല. എന്ത് അസംബന്ധം നിങ്ങൾ പറയുന്നത്? ആതിരക്കുട്ടിക്ക് അങ്ങനെ ഒരു കാമുകൻ ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ അതറിഞ്ഞേനെ. ആതിരയായിരിക്കും. മാമ്പിളിയെ കണ്ട ചിലപ്പോ കുട്ടി സത്യം പറഞ്ഞൊന്നും വരില്ല. ആശാനോട് മാറിക്കോളൂ. ആതിരയെന്ന് സന്തോഷവതിയാണല്ലോ. അതെ, നന്ദി പറയാൻ വന്നതാണ്. ബാലേട്ടൻ ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്ന സത്യത്തിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ വിശ്വാസമായോ? ആയി. മനസ്സിലെ മോഹത്തിന് മാർഗതടസ്സമായി വന്നയാൾ ഒഴിവായി. ഇനി പറയൂ, മനസ്സിലൊളിപ്പിച്ചിരിക്കുന്നയാള് എവിടെയുണ്ട്? എവിടെയുണ്ടെങ്കിലും ഇവിടെ വരുത്തി നാം നിങ്ങളുടെ വിവാഹം നടത്താൻ സഹായിക്കാം. സത്യമാണോ? സത്യം. പറയട്ടെ. പറയൂ, എവിടെയാന്ന് പറയൂ. എന്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആള് അത് സ്വാമിയാണ്. സ്വാമി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആതിരയ്ക്ക് ഇങ്ങനെ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാവാൻ വഴിയില്ലെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവര് തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്, കത്തെഴുതാറുണ്ട്. എന്നിട്ട് എന്തേ? സ്വാമിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജും കഴിച്ച് വല്ല കൊടൈക്കനാലിലും പോയി ഡോൾബി തുടങ്ങി കഴിഞ്ഞാൽ. എന്താ? അല്ല, ഹണിമൂൺ പെണ്ണ് കെട്ടി പുറത്ത് നടത്താനല്ല ഞാൻ ഈ നാട്ടിലൊന്ന്. മനസ്സിലായോ? സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയ സ്ഥിതിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവിടെ വിഡ്ഡിവേഷൻ കിട്ടിയിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അർത്ഥമില്ലെന്നങ്ങ് തീർത്ത് പറയാൻ വരട്ടെ. അതെ, അനന്തൻ ജയദേവനോട് പറഞ്ഞ കാര്യങ്ങളും ആതിര ഇപ്പോൾ പറഞ്ഞതും പരസ്പര വിരുദ്ധമാണ്. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തൻ ആതിരയെ തിരക്കി വരാനുള്ള സാധ്യത ഇനിയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും പെട്ടെന്ന് ആശ്രമം വിട്ടു പോരുന്നത് അത്ര പന്തിയല്ല. ഒന്നുമില്ലെങ്കിലും ഇത്രയും നാൾ ഭോജനം കഴിച്ചതിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടേ? പിന്നെ എവിടെ ഒളിച്ചിരുന്ന് അനന്തനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിലും സേഫ് അല്ലേ ആശ്രമത്തിൽ തന്നെ താമസിച്ച് അന്വേഷണം തുടരുന്നത്? മാത്രമല്ല, ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് അങ്ങോട്ട് മുങ്ങിയാ വൈദ്യർക്ക് വല്ല സംശയം തോന്നിയാലോ? പോലീസിലെങ്ങാനും വല്ല കംപ്ലൈന്റും കൊടുത്താ ചിലപ്പോ നമ്മളൊക്കെ കുടുങ്ങിന്ന് വരും. ഞാൻ പോയി നോക്കിട്ട് വരാം. പോലീസിന്റെ കാര്യം പറഞ്ഞോളൂ, അപ്പോഴേക്കും ജീപ്പ് കിടത്തിയോ? അയ്യോ പ്രേമദാസ, ആ കാലമാണമാര് എവിടെടാ? ജയദേവൻ. ജയദേവനോ? അങ്ങനെ ഒരാൾ ഇവിടെ താമസമില്ലല്ലോ. അകത്തേക്ക് കയറാൻ പറ്റില്ല. Hey!
അതല്ല ഈ പറഞ്ഞത് കള്ളവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അവനെ കാണാൻ വേണ്ടി മാത്രമല്ല നിന്നെ കൊല്ലാൻ കൂടി. നീ ആരുടെ അഡ്രസ്സാ പറഞ്ഞോളത്? ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞേ? അപ്പോഴത്തെ അവസ്ഥയിൽ ബോംബെയിലെന്നല്ല ഈരേഴ് പതിനാല് ലോകത്ത് ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ കുഹന്റെ അമ്മേ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നെ ആവാം. ആദ്യം നീ താഴോട്ടിറങ്ങ. അല്ല ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. ഇടി കൊണ്ടാലെന്താ ജയദേവാനന്ദ സ്വാമികളിലെ അവി പിടിച്ചു തരുന്നത്? ജയദേവ, ഈ പറമ്പിൽ അസലും ആവുന്നു മുറിച്ചോളൂ. എന്തിനാ എന്നെ ദഹിപ്പിക്കാൻ? നീ ഈ നിമിഷം അവിടെ എത്തില്ല എന്ന് വെച്ചാ ആ കംസൻ ഇന്നെ ശവദാനം നടത്തും ഉറപ്പാ. അതിന് മാവ് തന്നെ വേണമെന്നുണ്ടോ? പ്ലാവായാലും പോരെ. എന്താ എന്തുപറ്റി? അത് ഞങ്ങള് തല്ല്, ഞങ്ങളിവിടെ ഓണത്തല്ല് നടത്തിയതാ. എങ്കി എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടെ കൂടെ ഇരുന്നല്ലോ. ശരിയാ, മാമ്പിള്ളിയും കൂടി വേണമായിരുന്നു. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഈ തല്ലിന്റെ ഫൈനൽ റൗണ്ട് ഉണ്ടാവും, കൊള്ളാൻ വരണേ. എനിക്കൊരു സംശയം ചോദിക്കാണ്ടായിരുന്നു. എന്റെ അടുത്തോ? അതെന്ത് സംശയ? ഈ മന്ത്രങ്ങളും വേദങ്ങളൊക്കെ പഠിച്ച സ്വാമിമാരെ നമ്മൾ സ്ത്രീകൾ മോഹിച്ച ദോഷം ഉണ്ടാവോ? എങ്ങനെ എങ്ങനെ നമ്മൾ രണ്ടാളും കൂടോ? ഒന്ന് ചുമ്മാ തിരി വസു, ഈ സന്യാസിമാരെ സ്നേഹിക്കുന്നത് ദോഷാണോ? അങ്ങനെ വരട്ടെ, അപ്പൊ മനസ്സിൽ ഒളിപ്പിച്ചോണ്ട് നടന്നത് ഇതാണല്ലേ. മിണ്ടാ പൂച്ചേ, അറിയൂ വസു, ദോഷമുണ്ടാവോ? ദോഷമൊന്നുമില്ല. പണ്ട് പരാശരി മുനി മോഹിച്ച സത്യവതി കടത്തുകാരിയല്ലായിരുന്നോ? പക്ഷെ സന്യാസിമാരോട് മനസ്സ് വെക്കണം. അപ്പൊ അവർക്ക് ഇഷ്ടമാണെങ്കിൽ പാവമില്ലല്ലേ? ഒരു പാപമില്ല. പക്ഷേ കന്യാദാനം നടത്താൻ കംസൻ തയ്യാറാവോന്നൊരു സംശയമുള്ളൂ. അത് കൊടുത്തിട്ട് ആ ഉരുളിയും പാത്രങ്ങളൊക്കെ കലവറിലേക്ക് വെച്ചോളൂ കേട്ടോ. എത്തിയോ? ഞാൻ കരുതി പിന്നെയും മുങ്ങി. എവിടെ മുങ്ങിയാലും എന്റെ വസുമതി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ പൊങ്ങും. ഇതെന്താ നെറ്റിയിലും താടിയിലും ഒക്കെ? എല്ലാം പ്രേമ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കീർത്തി മുദ്രകളാണ്. ആ വല്ലയിടത്തും കക്കാൻ കയറിയപ്പോ ആരെങ്കിലും പിടിച്ച് പിടച്ചിട്ടുണ്ടാവും. വസു, ചങ്കിക്കൊള്ളണ വർത്തമാനം പറയരുത്. വസുവിന്റെ മനസ്സിലല്ലാതെ വേറെ ഒരിടത്തും ഞാൻ ഇതുവരെ കക്കാൻ കയറിയിട്ടില്ല. അറിയോ എന്ത്? എന്റെ മനസ്സിൽ കയറിയെന്ന? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇങ്ങനെ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ എന്നെ വിശ്വാസമല്ലേ? പൂയിലിക്കാരനല്ലേ? പൂയില്ലയോ? വേണ്ട, പാവത്തൊന്നും കാണിക്കണ്ട. അസുര ജന്മല്ലേ, ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. എന്റെ ഉള്ളിൽ ഒരു ചിന്ത ഇരിപ്പുള്ളൂ, നമ്മുടെ കല്യാണം. ഇത് കണ്ടോ, ഞാൻ വസുവിന് വേണ്ടി വാങ്ങിയതാ, മെയ്ഡ് ഇൻ ഇന്ത്യ. നാലാളെ വിളിച്ചുകൂട്ടി നിശ്ചയം നടത്താൻ ഒരു സ്വർണ്ണ മോതിരം വാങ്ങാനായിരുന്നു മോഹം.
പക്ഷെ പൈസ തികഞ്ഞില്ല. വിളിക്കാം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വസുമതിയുടെ കയ്യിൽ ഞാൻ ഈ മുദ്ര വളകൾ അണിയിക്കും. വസുമതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാരും വിളിക്കാം. ഞാൻ ഇതുവരെ ആരുമായിട്ട് ബന്ധപ്പെട്ടില്ല. അയ്യോ, ആ ബന്ധമല്ല, ബ്ലഡ് റിലേഷൻ. എന്ത് ബന്ധമായാലും എനിക്കിതൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ചുമ്മാ മിണ്ടത് പോകുന്നുണ്ടോ? ഞാനിപ്പോ ചെങ്കടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയല്ലേ വസു. ആർക്കാ പ്രേമ ചെമ്പരത്തി പൂ? അത് പിന്നെ പൂജയ്ക്ക് അല്ല, സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തി പൂ വേണമെന്ന് പറയായിരുന്നു. അതിനെന്തിനാ വസുമതിയെ ബുദ്ധിമുട്ടിപ്പിക്കണേ? അതെ, ആതിരയോട് പറഞ്ഞാലും കൊണ്ടു തരായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കാം. ആതിരേ, എന്താ ചുമേ? സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തി പൂ പറിച്ചു കൊടുക്കൂ. പ്രേമം വയ്ക്കോളൂ, കുട്ടി കൊണ്ട തരും. അപ്പൊ വയ്ക്കോളൂ. എന്റെ തലയിൽ ചെമ്പരത്തി പൂ വെപ്പിട്ടു. ഇനി കാർ ഇവിടെ ഇല്ലാന്ന് വെച്ചാ ഞാൻ ടാക്സി വിളിച്ചു തരാം. പറയാതെ പോകല്ലേ സ്വാമി. ആത്മീയ വിളി എപ്പോഴാണ്, എങ്ങോട്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടായാലും ഹോമം പൂർത്തിയായിട്ടേ അവിടുന്ന് പോകാവുന്നൊരു അപേക്ഷയുണ്ട്. ഇയാടെ മുഖത്തുണ്ട് ഈ കരിവാളിച്ച് കിടക്കുന്നത്. കർമ്മദോഷം തീർന്നില്ല എന്നുണ്ടോ? നോം പറഞ്ഞിട്ടില്ലേ, പോയില്ലും തന്നെ. ഓ ശിവ ശിവ. മമ്മളി പറയാ, ഇനി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എനിക്ക് പറയണം, എന്താണ് ഈ പൂല്യം? അതെ, രാജയോഗത്തിന് പകരമുള്ള ഒരു യോഗ. രാജയോഗത്തിന് പകരമുള്ള യോഗോ? ഈശ്വര, ഇത് നേരത്തെ പറയണ്ടേ. സ്വാമി, സ്വാമി, ഇത്രയും മതിയോ സ്വാമി? ഇത്രയും മതിയാവോ സ്വാമി? സ്വാമിയുടെ മുഖം കണ്ടറിയാം മതിയാവില്ല, കുറച്ചുകൂടെ വേണ്ടി വരും. ആർക്കായി ചെമ്പരത്തി പൂ? ചെമ്പരത്തി പൂ ഭ്രാന്തിന്റെ ചികിത്സക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കുമില്ല, നാളെ ആർക്കെങ്കിലും വന്നുടനില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ, കൊണ്ട് തലേ ചൂട്. ചെമ്പരത്തി അത്മനം ഹരിഗോവിന്ദം ഹേവം. എന്തേ സ്വാമിക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലെന്നോ, ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ ചെമ്പരത്തി പൂവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. പൂയം തൊട്ടൊരു മൂന്നും കെട്ട ചൂ, പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രേഹ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം, വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ ഈശ്വര? ഞാൻ പയ്യന്റെ ചെറിയച്ഛനാ, തമ്പിക്കുഞ്ഞ്. ഇത് അമ്മാവൻ, കേട്ടിട്ടുണ്ടാവും. കുളങ്ങര കണ്ടിയിൽ കുഞ്ഞിരാമൻ, എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ചെറുക്കന്റെ ഫോട്ടോ. സുഭദ്രേ. ആതിരെന്നില്ലേ കുട്ടിയുടെ പേര്? സുഭദ്ര എന്റെ ഭാര്യ. പയ്യന്റെ ഫോട്ടോ. സ്വാമിയെ വിളിക്കാൻ പോയ മാമ്പിള്ളിയെ കണ്ടു. എത്തില്ല സ്വാമി. നമസ്തേ. ഉപവിഷ്ടരാകൂ, ഇരുന്നാട്ടെ. പയ്യന്റെ ഫോട്ടോ. പേരിൽ നാഗത്തിന്റെ പര്യായം ഉണ്ടാവണമല്ലോ, കൂടെ ഭഗവാനും. അതെ, അനന്തനെന്നാ പേര്, അനന്തപത്മനാഭൻ. ഞങ്ങളൊക്കെ പപ്പനെന്നാ വിളിക്കാറ്. സ്വാമി, ആ പുരുഷൻ തന്നെയല്ലേ ഈ പുരുഷൻ? അതെ പരികർമ്മി. ഏത് പുരുഷന്റെ കാര്യമാണാവോ പറയണത്? ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു പുരുഷ ജാതകം ഈ തറവാട്ടിലെത്തുമെന്ന് സ്വാമി എന്നോട് പ്രവചിച്ചിരുന്നേ. സത്യാണോ? സത്യം, എന്നോടും പറഞ്ഞിരുന്നു. പോയും തൊട്ടൊരു മൂന്ന് കേട്ട മുതലഞ്ചന ഹിതാരസ്ത്രീയ, തിരുവാതിര നക്ഷത്ര ജാതകയ്ക്ക് ചേർന്ന ജാതകാരൻ തന്നെ. 9 പൊരുത്തങ്ങളും നാം കാണുന്നു. ഇപ്പോൾ ഈ മുഖശ്രീമാൻ സ്ഥലത്തില്ല അല്ലേ? ഡൽഹിയിലാ. ഇപ്പോൾ വലിയ നിലയില, നാട്ടിലൊരു കൂറ്റം ബംഗ്ലാവ് പണിയിപ്പിച്ചോണ്ടിരിക്കുക. എന്നാൽ തീരുമാനിച്ചോളൂ, ആതിരയുടെ വരൻ ഈ മുഖശ്രീമാൻ തന്നെ, അനന്തൻ, അനന്തപത്മനാഭൻ. ഇനി ഒട്ടും വൈകിക്കണ്ട. ശരി, വരൂ പരികർമ്മി. കാണണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കണ്ടിട്ട് എന്തിനാ? എന്റെ ഇഷ്ടം ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ലല്ലോ. വാശി പിടിക്കല്ലേ മോളെ, നീ ഇതൊന്ന് നോക്കൂ, എന്നിട്ട് പറ. ദേ, ഇഷ്ടായില്ലെങ്കിൽ മുത്തച്ഛനോട് ഞാൻ പറയാം. നോക്കൂ. Thank you.
ഫോട്ടോ എടുക്കരുത്. യു സ്റ്റൂപ്പിഡ്. ഒന്ന് നിന്നേ, മോളിപ്പ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. അനന്തപത്മനാവൻ നിന്നെ വിടുന്ന മട്ടില്ലല്ലോടി. പെമ്പിളാരുടെ കൈയുടെ ചൂട് അറിയഞ്ഞിട്ടാ. തന്നോടല്ലേ പറഞ്ഞ എന്റെ ഫോട്ടോ എടുക്കരുതെന്ന്. 1 മിനിറ്റ് ഡാർലിംഗ്, സ്മൈൽ പ്ലീസ്. എന്തേ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നണില്ലേ? ഇപ്പൊ എന്തായി? ഇതാ ഞാൻ പറഞ്ഞത് ഫോട്ടോ ഒന്ന് നോക്കാൻ. 9 പൊരുത്തങ്ങളുള്ള ജാതകമാണെന്ന് ആ സ്വാമി പറഞ്ഞത്. നിനക്ക് വേണ്ടി തന്നെ പിറന്ന പുരുഷനാത്രേ. അടുത്ത ദിവസം ചെക്കന്റെ വീട് കാണാൻ പോവും ആ മുത്തച്ഛൻ. മോളെ എങ്ങടാ ഈ കുട്ടി ഓടണേ? അനന്തനെ പൂട്ടാൻ ഇനി അധിക ദിവസം വേണ്ടി വരില്ല. ഫോട്ടോയിൽ കണ്ടാൽ അവൻ ഇങ്ങനത്തെ ഒരു ഡോൾബിയാണെന്ന് തോന്നുകയില്ല. എന്തൊരു നല്ല മുഖം. ആ മുഖവും ആരെയും സംസാരിച്ചു വീഴ്ത്താറുള്ള ആ നാക്കുമാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. എന്താ ബേഹാതിര? ഇതാണ് 9 പൊരുത്തങ്ങളുള്ള ആള്. ഇയാളെ സ്വാമിക്ക് അറിയില്ല, വേറെ ആഭാസനാണ്. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടാ ഈ കല്യാണ ആലോചനയും കൊണ്ട് വന്നിരിക്കുന്നത്. എന്റെ കൊക്കല് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാ മതി, ഞാനൊരു ശല്യാവില്ല. പക്ഷെ ഇയാൾക്ക് കഴുത്ത് നേരിടേണ്ടി വന്ന പിന്നെ ആദരം ഉണ്ടാവില്ല. കുട്ടി ആദരം നിൽക്കോ. ഈശ്വര, അവളീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും. പിന്നെ അനന്തനെ ജന്മത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ദൈവം നമ്മളെ വഴിയാധാരമാക്കാതിരിക്കില്ല. എന്തേ? അല്ല, എന്തെങ്കിലും വഴിയാധാരം കാണിച്ചു തരും. ഞാനൊരു ചെറിയ ശ്രമം നടത്തി നോക്കട്ടെ. ഹലോ, നന്ദിനിയല്ലേ? ഞാൻ ആദരിയ. ആ കല്യാണം ഉറപ്പിക്കാൻ പോവാത്രേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ നന്ദിനി, പ്ലീസ്. ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്തേ? ഞാൻ ജയദേവ സ്വാമി പറഞ്ഞയച്ചിട്ട് വന്നതാ. കഴിഞ്ഞതൊക്കെ മറക്കണമെന്ന് പറയാനാവും അല്ലേ? അല്ല, ഒന്നും മറക്കരുതെന്ന് പറയാൻ വന്നതാ. ഇനിയൊരു സത്യം പറയട്ടെ, ജയദേവൻ സ്വാമിയൊന്നുമല്ല. അനന്തനുമായിട്ടുള്ള കല്യാണം സത്യത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു നാടകമാണ്. നാടകം? അതെ, ആദരെ പറഞ്ഞില്ലേ അനന്തൻ ഒരു ആഭാസനാണെന്ന്. അവൻ അതുമാത്രമല്ല, മറ്റു പലതുമാണ്. ആദര അവന്റെ കാമുകിയാണെന്നും നിങ്ങൾ തമ്മിൽ ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നും ഒക്കെ ആയിരുന്നു ജയദേവന് കിട്ടിയ റിപ്പോർട്ട്. ആദര കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്, ഞാൻ പോലും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അനന്തനെ പിടിക്കാൻ വേണ്ടിയാണ് സ്വാമിയുടെ വേഷം കെട്ടി ജയദേവൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ സിഐഡി ആണല്ലേ? ഏയ്, സിഐഡി ഒന്നും അല്ല. അതെ, സിഐഡി ആണ്. പക്ഷേ ഞാൻ ഈ രഹസ്യം ആദരയോട് പറഞ്ഞ വിവരം മറ്റാരും അറിയാൻ പാടില്ല. സ്വാമി പോലും അല്ല, ജയദേവൻ സിഐഡി പോലും ഇല്ല. ഒരു കുഞ്ഞിനോട് പോലും ഞാൻ പറയില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അനന്തനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം. പക്ഷേ ആദരയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് സിഐഡി ആയിരിക്കും. ജയദേവൻ സിഐഡി. സത്യമാണോ? അതെ, കല്യാണം നടക്കുമെന്നുള്ളത് 100% സത്യമാണ്. ഇത് വാങ്ങിക്കോളൂ, സിഐഡി ജയദേവൻ തന്നയച്ചതാ. ഇത് ആദരയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ഇഷ്ടമാണെങ്കിൽ കയ്യിലണിയണം. എനിക്കിഷ്ടാണ്, 1000 വട്ടം. ഉത്തരം അനുകൂലമേ ആവുള്ളൂ എനിക്ക്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ പിന്നെ പോരുത്. അടുക്കളയിൽ ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട, എല്ലാം മനസ്സിലായി. ആദരയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാണ് ഇത്ര കയ്യിലണിയാൻ. പുളിങ്കപ്പത്തിന്റെ കയറി പിടിച്ചല്ലോ. നന്നായി നന്നായെങ്കിൽ നന്നായി. ഞാൻ അടുത്തേക്ക് വരുമ്പോ വലിയ ചവിട്ടും തൊടിയൊക്കെയായിരുന്നല്ലോ. എന്നിട്ടിപ്പോ? അത് ശരി, തറുതല് പറയുമായിരുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, അറിയോ? എന്റെ പൊന്ന് വസു, എനിക്കും അതെ. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ നിമിഷം ഇനി വസുപതി പറ്റിക്കാൻ നോക്കണ്ട. ഈശ്വര എന്ത് പറഞ്ഞാ എവളെ വിശ്വസിപ്പിക്കേണ്ടത്? വേണ്ട, കഴുത്ത് മുറി. അത് മുളകുപൊടിയാണ്, അത്രേ ഉള്ളൂ. ഇതെന്തിന് ഇപ്പൊ കാണിച്ചു തരാ? എങ്ങോട്ടേ കേറി പോണത്? അയ്യോ, എന്തേ കാണിക്കുന്നത്? തിളച്ച വെള്ളാണ്. ആയിക്കോട്ടെ, ഈ തിളച്ച വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് ഞാൻ ആത്മാഹുതി ചെയ്യാൻ പോവാ. അതല്ലാതെ എന്റെ സ്നേഹം തെളിയിക്കാൻ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒന്നിക്കാം. അതെ, ഇത് കുറച്ച് തിളച്ച വെള്ളം സ്വാമിക്ക് വേണോന്ന്. എന്തോ ആസനം ചെയ്യാനാ, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോയിക്കോളാം. കൊണ്ടുപോയിക്കോളൂ. അല്ല, ഞാൻ പിന്നെ ഒന്ന് കൊണ്ടു. അയ്യോ, സ്വാമിക്ക് ഒരു കുറവ് ഇവിടെ വരാൻ പാടില്ല. വേഗം കൊണ്ടുകൊടുത്തോളൂ, കൊണ്ടുപോയിക്കോളൂ. ഈ പാത്രത്തിൽ ഒഴിച്ചോളൂ. വേഗം കൊണ്ടുകൊടുക്കും. അല്ല, ഈ തിളച്ച വെള്ളം കൊണ്ട് എന്താസനം ചെയ്യാനാ? എനിക്കറിയില്ല.
എടാ പ്രേമദാസപ്പാ, ഈയിടെയായി വീടിനകത്തുള്ള നിന്റെ ചുറ്റികളി ഞാൻ കാണുന്നുണ്ട്. ആ കംസൻ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പൊടി കാണില്ല. എന്റെയും കംസന്റെ കാര്യം പറഞ്ഞ ഈ ശ്രീകൃഷ്ണനെ പേടിപ്പിക്കല്ലേ? ശ്രീകൃഷ്ണൻ ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് കിടന്ന് വെല്ലസണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ സ്വാമി ഉണ്ടോ അവിടെ? അദ്ദേഹം എന്റെ സ്വാമി മാത്രമല്ല, ഈ ജഗത്തിന്റെ ഗുരുവാണ്. എന്നാൽ ആ ജഗത് ഗുരുവിനോട് പറയാ, നാളെ രാവിലെ ഞാനും വൈദ്യരും കൂടി അനന്തനെ കാണാൻ പോകണുണ്ട് എന്ന്. ഈ വിവരം പറഞ്ഞാ മതിയല്ലോ, കാഷ്വലും വേണ്ടി വരൂ. ചൂണ്ടിയതാണോടാ? ഏയ്, ചൂണ്ടിയൊന്നുമല്ല ഇത്, സ്വാമിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളമാണ്, ഐസ് വാട്ടർ. നല്ല ദാഹമുണ്ട്, കുറച്ച് കുടിക്കുക. ഏയ്, അത് ശരിയാവില്ല. ശരിയോ തെറ്റോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഒഴിക്കടാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശരിയാവില്ല അന്ന്? എന്താ ചിരിക്കണേ? ഇപ്പഴാ മാമ്പള്ളിയുടെ പേര് ശരിയായത്, മാം പൊള്ളി. എറണം കേട്ടോ. ഉണന്നോ? എന്ത് സ്വപ്നം കണ്ടിട്ടാ കിടന്നിരുന്നേ? ഉറക്കത്തിൽ എന്തൊക്കെയോ പെറുവിറുക്കം ചിരിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നല്ലോ. എന്താ അതിരെ, എന്തു പറ്റി? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്നല്ലേ പറയാ. എന്ത് സ്വപ്നം കണ്ടേ? ജയദേവേട്ടനും, അല്ല ജയദേവസ്വാമിയും ഞാനും തമ്മിലുള്ള കല്യാണം. പക്ഷേ മാലയിടാൻ കയ്യിലെടുത്തപ്പോ പെട്ടെന്ന് ആരോ വിളിച്ചു. ഞെട്ടി ഉണർന്നപ്പോ വളകളൊക്കെ പൊട്ടിക്കിടക്കണം. ഇത് ദുശകനാണോ വസു? എനിക്കറിയില്ല, സ്വാമിയോട് തന്നെ ചോദിക്കുക. ദുശകനാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സത്യേക്കൊള്ളൊന്നുമില്ല. നമ്മളൊന്ന് വിചാരിക്കുന്നു. വേണ്ട, ഇക്കാര്യത്തിൽ ദൈവം മറ്റൊന്ന് തീരുമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മറിച്ചൊന്നും പറയരുതേ, ഒത്തിരി മോഹിച്ചു പോയി. എന്നെ വിട്ടിട്ട് പോവരുത്. കൊച്ചുകുട്ടികളെ പോലെ പെട്ടെന്ന് വെയിലത്ത് നിന്ന് വന്ന് കയറിയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല, ആകെ ഒരു ഇരുട്ട് പോലെ. ആതിലേനത്തുണ്ടായിരുന്നോ? എവിടെ നിക്കായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. എടാ ഡോൾബി സന്യാസി, മിണ്ടാതെ ഈ പൂച്ചയ്ക്ക് പാല് കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഈ കുറുക്കനാണ്. മറക്കണ്ട. വിഗ്രഹം തേടിയും പൂജാരിയ ഞാനിത വന്നു നീപ്പു. അനുരാഗ പൂജയിൽ പ്രണയോപഹാരമായി ഇനി എന്തു വേണമോമലേ. ആരാധന ചുംബനം നൽകവേ കരളിലിള നീർക്കുളിർമഴ പതിനേഴിലേ മധുരമോ ചൊടികളിൽ. കണ്ടു കൊതി പൂണ്ടണയേ
ഒരു കണക്കിനവന്മാര് നമ്മളെ ബോംബെക്ക് വിട്ടത് നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ ബാലഗോപാലിനെ കണ്ടുമുട്ടില്ലായിരുന്നല്ലോ. എനിക്ക് നിങ്ങളും കിട്ടില്ലായിരുന്നല്ലോ. ഇതിന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഉർവശി ശാപം ഉപഹാരമായെന്ന്. ഇത് മലയാളമല്ലേ? ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മലയാളത്തിൽ പറഞ്ഞെന്നുള്ളൂ. എന്താ അടിച്ചു മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ? കൊറേ നേരമല്ലോ തേച്ച് വെളുപ്പിക്കുന്നു. ഇവിടെ വെളുപ്പിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. സ്വാമി വിളിക്കാം. ദാ സ്വാമീം പാമ്പിളി, അതങ്ങോട്ട് കൊടുക്ക. മധുരാണ്, പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി. കല്യാണത്തിനുള്ള മുഹൂർത്തവും കുറിച്ചു. കല്യാണത്തിനോ? അപ്പൊ പെണ്ണ് കാണൽ ചടങ്ങൊന്നും ഇല്ലേ? കുട്ടി അവൻ നേരത്തെ കണ്ടിട്ടുണ്ടത്രേ. അനന്തം കോളേജിൽ ആതിരയുടെ മേജർ ആയിരുന്നു. അയ്യോ, അപ്പൊ പയ്യനെ പട്ടാളത്തിലാണോ ജോലി? എന്താ സീനിയർ എന്നാ മാമ്പിളി ഉദ്ദേശിച്ചത്? അധികം പോക്കിനും വരവിനും സമയമില്ലാത്ത ആളാ. അവന്റെ അമ്മാവനോട് ഒന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. പക്ഷേ ചെന്ന് കണ്ടപ്പോ അതൊന്നും വെറുതെ അല്ലെന്ന് ബോധ്യായി. എന്താ മാമ്പിളി? ആള് സ്ഥലത്തുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോ ഡൽഹിക്ക് പുറപ്പെടാനുള്ള ഒരുക്കമായിരുന്നു. ഇനി വിവാഹത്തിന്റെ അന്ന് കാലത്തെയുള്ള വിമാനത്തിലെ തിരിച്ചു വരുള്ളൂ എന്നാ പറഞ്ഞ്. പാരമ്പര്യ ചടങ്ങുകളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവന്റെ സംസാരം കേട്ടപ്പോ ഞാനങ്ങ് സമ്മതിച്ചു. മിടുക്കനാ, ബഹുമിടുക്കൻ അല്ലേ മമ്പിളി? അങ്ങേ സിറ്റിയിലെ ശ്രീവത്സം കല്യാണ മണ്ഡപത്തിൽ വെച്ചാ കല്യാണം. സിറ്റിയിലോ? അതെ, ഡൽഹിയിൽ നിന്നോ ബോംബെയിൽ നിന്നോ അവന്റെ ധാരാളം സുഹൃത്തുക്കൾ വരൂത്രേ. എല്ലാവരും കൂടി പട്ടിക്കാട്ടിലേക്ക് വരാൻ വെച്ചാ ബുദ്ധിമുട്ടാവുന്നാ പറഞ്ഞത്. എന്തായാലും സ്വാമി കുറിച്ച മുഹൂർത്തത്തിന് വിവാഹം നിശ്ചയിച്ചു. അയ്യോ, അപ്പൊ അതിനി അധികം ദിവസമില്ലല്ലോ. എന്താ സ്വാമി, തീരുമാനം തെറ്റായോ? ഇല്ല, നന്നായി. എന്തായാലും വരൻ വിവാഹത്തിനെത്തുമല്ലോ. എന്തേ? ഞാൻ എവിടൊക്കെ തിരക്കുന്നോ, രണ്ട് സ്വാമിമാരെ കാണാൻ വന്നിരിക്കുന്നു. സ്വാമിമാരോ? മുത്തച്ഛനെ ആദ്യം തിരക്കിയത്, ഇല്ലാന്ന് പറഞ്ഞപ്പോ സ്വാമിയെ കാണാന്ന് പറഞ്ഞു. ആ വന്നോളാം, ആദരം പൊക്കോളൂ. പ്രേമ, പ്രേമ, പ്രേമദാസ, പ്രേമ, എന്താ ഇത്? എന്താ നിനക്ക് പറ്റിയ ചോര? എന്താടാ, എന്താ വെച്ച പറ? കാഷായ വേഷം കെട്ടി ഇവിടെ തുകിച്ച് കഴിയാനല്ലട കഴുവറ മോനെ. ഇനി ഒന്നും പറയണ്ട പുല്ലേ. ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞങ്ങളെ കഴിഞ്ഞ് രക്ഷപ്പെടില്ല. അനന്തന്റെ പേര് പറഞ്ഞ് നീയും നിന്റെ കൂട്ടുകാരനും കൂടി ഞങ്ങളെ കുറെ ഓടിച്ചടാ. ഇനി നിന്നെ കൊല്ലാതെ വിടുന്ന പ്രശ്നമില്ല. സത്യം പറയടാ, ഉരുപ്പടികൾ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? രണ്ടു ദിവസം സമയം. എന്തിനാ ഇവിടെ നിന്ന് മുങ്ങാനോ? അവധി കുറെ തന്നതല്ലേ, ഇനി ഒരു മിനിറ്റ് പോലും നിനക്ക് തരുന്ന പ്രശ്നമില്ല. സ്വർണ്ണം എടുത്തോടോ പൊട്ടി. ഞാൻ പറയുന്നത് കേക്ക്, അനന്തനെ കൊടുക്കാനുള്ള എല്ലാ കെണികളും ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കാം. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാണ്, രണ്ടേ രണ്ടു ദിവസം ഞാൻ ഇവിടെ വിട്ട് ഒരു സ്ഥലത്ത് പോകില്ല. അവൻ എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നോ. രണ്ടു ദിവസം കൂടി ഇവന് കൊടുത്തേക്കാവടാ. ഇവൻ കോട്ടടാ, ഇത്രയും നാള് നമ്മൾ കാത്തില്ലേ, ഇനി രണ്ടേ രണ്ടു ദിവസം. ഞങ്ങളെ കളിപ്പിച്ചുകൊണ്ട് ഇവിടെ വിടാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ ശവം ഇവിടുന്ന് പോവുള്ളൂ. കേട്ടോ, ആ
എന്തിനാ ഇങ്ങനെ? അതിനെ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ചെമ്പരത്തി പൂ ചൂടാനും മലകൾ കയ്യിൽ അണിയാനും ഒക്കെ പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചിട്ട്. അറിഞ്ഞുകൊണ്ട് ആരെ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല, കള്ളം പറഞ്ഞ് മോഹിപ്പിച്ചിട്ടില്ല. ഞാൻ കള്ളനോ സി ഐ ഡിയോ സ്വാമി ഒന്നുമല്ല, ജയദേവൻ മുല്ലശ്ശേരി മനക്കിലെ ജയദേവ ശർമ്മ. സർപ്പകോപം തീർക്കാനും മുജ്ജന്മ ദോഷാകറ്റാനും കളമെഴുത്തും പാട്ടു ഹോമമൊക്കെ നടത്തി മുടിഞ്ഞ ഇല്ലത്തിന്റെ പടിപ്പുരയ്ക്കൽ ജപ്തി നോട്ടീസ് വായിച്ചപ്പോ എന്നെ അനാഥനാക്കിയിട്ട് എന്നേക്കുമായി എന്റെ അമ്മയും പോയി. എരിയുന്ന ചിതയ്ക്കരികിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് എന്നെ വാത്സല്യത്തോളം ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടായി, മൃഗേശൻ തട്ടൻ. മുല്ലശ്ശേരി തറവാടിന്റെ വളർച്ചയും തളർച്ചയും കണ്ട ഒരാൾ. ഡിഗ്രി എടുത്ത് തൊഴിൽ തെണ്ടി മടുത്തപ്പോ അദ്ദേഹം എന്നെ സ്വർണപ്പണി പഠിപ്പിച്ചു. വളർത്തച്ഛനായിട്ടല്ല, സ്വന്തം അച്ഛനായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അച്ഛൻ എനിക്ക് ചന്ദ്രശേഖര മുതലാളിയുടെ ജ്വല്ലറിയിൽ ജോലി വാങ്ങി തന്നു. അവിടുത്തെ സെയിൽസ്മാൻ ആയിരുന്നു അനന്ദൻ. ഈ ബില്ല് അവിടെ കാണിച്ച് ക്യാഷ് കൊടുത്താൽ മതി. ആ ഇതല്ലേ എമൗണ്ട്? ഇത് തന്നെ എമൗണ്ട്. മുതലാളി ഇങ്ങനെ അറിഞ്ഞിട്ടല്ലോ. ഞാൻ നോക്കിക്കോളാം, നീ പോടാ. തൂക്കത്തില് കള്ളത്തരം കാണിച്ച് 200 രൂപ നക്കാപിച്ച മേടിച്ചിട്ട് നീ എന്താ നേടിയത്? ഇത് കണ്ടോ, അരിസ്റ്റോക്രാറ്റ്. എടാ, അരിസ്റ്റോക്രാറ്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയാലോ നിനക്ക്? കുലീനൻ, അതായത് സമ്പന്നൻ. ഐ വിൽ ബിക്കം എൻ അരിസ്റ്റോക്രാറ്റ്. എനിക്കൊരു സമ്പന്നനാകണം. ജമ്മി എന്തിനാന്ന് ചോദിക്കേ? എന്തിനാ? അതൊരു സസ്പെൻസാ. വെറും വയറ്റ് കേട്ടാ നിനക്ക് ദഹിക്കില്ല. ചെല്ല്, ചെന്ന് കഞ്ഞൂടി ചേച്ചു വാ. നിന്റെ തട്ടാൻ കാരണവരും കാരണത്തിൽ കാത്തിരിക്കുന്നുണ്ടാവും. ചെല്ല് ചെല്ല് ചെല്ല്. ചൽമേരേ ഭായ്. നീ എന്തിനാ എത്ര വൈകുന്നവർ എന്നെ കാത്തിരിക്കണേ? നേരത്തെ കഞ്ഞും കുടിച്ച് കിടന്ന് ഉറങ്ങിക്കൂടെ? വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കണ്ടല്ലേ? പഠിത്തമൊക്കെ കണക്കാ, അതിന് കാശ് ചെലവാക്കണ നേരം കൊണ്ട് ഏതെങ്കിലും ഒരുത്തരോട് ഇറക്കി വിടാൻ നോക്ക്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഇറക്കി വിടാനുള്ള അല്ല അവളെ. അവളെ മുരുകേശൻ തട്ടാന്റെ മോള. പിന്നെ മുരുകേശൻ തട്ടാനെന്ന് കേട്ട ആൾക്കാര് പറഞ്ഞു എത്തുവല്ലേ. ചന്ദ്രശേഖര മുതലാളിയുടെ നിധി കാക്കണ ഭൂതത്താനാ. പറഞ്ഞിട്ടെന്താ, മോക്കൊരു പണിയുടെ സ്വർണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എടോ ഭാര്യ, നീ കനകം, എന്റെ മോള് സ്വർണം. നിങ്ങൾ രണ്ടാളും കൂടെ ഉള്ളപ്പോ വേറെ സ്വർണം എന്തിനാടി കനകം? അതെ അതെ, നമുക്ക് സ്വർണം ഇല്ലെങ്കിൽ എന്താ? നമ്മുടെ വീട്ടിൽ കിലോ കണക്കിന് ഇരിക്കല്ലേ തങ്കക്കെട്ടികള്. വിളിച്ചു കൂവിക്കോ. ബാക്കിയുള്ളവരുടെ മനസമാധാനത്തോടെ ഒരുപോലെ കണ്ണടച്ചിട്ട് കാലം എത്രയെന്ന് അറിയോ? ഇന്നലെയും കൊടുന്നു കൊറേ. ഓർക്കുമ്പോ പേടിയാവുക. എല്ലാം കൂടി എത്ര കിലോ ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് തന്നെ നിശ്ചയമില്ല. എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കള്ളസ്വർണ വല്ല പോലീസ് റെയ്ഡ് എങ്ങാനും ഉണ്ടായാ അച്ഛന് മുതലാളിയോട് പറഞ്ഞൂടെ ഇതിവിടെ സൂക്ഷിക്കാൻ പറ്റില്ലെന്ന്. എങ്ങനെ പറയാനാ, ഇന്നും ഇന്നലും തുടങ്ങിയ ഇടപാടല്ല. മുതലാളിക്ക് എന്നോട് ഇത്രയും വിശ്വാസം ഉണ്ടാവുന്നത് എനിക്കൊരു അഭിമാനമായിട്ടാ തോന്നണേ. കൊച്ചു കള്ളി, നിന്റെ ഒരു കൊച്ചുപൊടി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എടാ തമാശ കളിക്കല്ലേ. ആരേത്? അതാണ് ഞാൻ പറഞ്ഞ സസ്പെൻസ്. ആരാണ് ഈ സുന്ദരിക്കുട്ടി എന്ന് പറ. ഫോട്ടോ ചുളിക്കല്ലേ, ഞാൻ പിന്നെ പറയാം. ആ എന്നേ പിന്നെ തരാം. എടാ ഇതാണ് ആതിര. ആതിര? ആതിര എന്ന് വെച്ചാ എന്റെ ഭാര്യ ആവാൻ പോകുന്ന പെൺകുട്ടി. സത്യം അല്ല കള്ളം. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഉള്ള സത്യം പറ. എടാ സത്യമാണ്, പക്ഷെ തൽക്കാലം ഇതൊരു രഹസ്യമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു പരമരഹസ്യം. എവിടെയുള്ളതാ കക്ഷി? എന്റെ നാട്ടുകാരിയാ. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഫോണിലൂടെയും കത്തുകളിലൂടെയും മാത്രം ഞങ്ങളുടെ മനസ്സിന്റെ മൗന നൊമ്പരങ്ങൾ പരസ്പരം ഇങ്ങനെ കൈമാറി കാത്തിരിക്കട. ചങ്ങായി ഭാഗ്യവാനെ. പിന്നെ എന്തിനാ കാമുക ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്? നേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, ഈ നാട്ടിലൊരു കിളിക്കൂട് ഞാൻ സംഘടിപ്പിച്ചുതരാം. ആ അങ്ങനെ കിളിക്കൂട്ടിലടക്കാൻ പറ്റിയ കക്ഷി ഒന്നല്ലടാ അവള്. അവൾക്ക് ഞാനൊരു കൊട്ടാരം പണിയും. ഓ, അതിലൊരു ഉഗ്രം പള്ളിയറ, ഐ മീൻ മണിയറ. എന്തിനാന്ന് ചോദിക്കേ? എന്തിനാ? ഇറ്റ്സ് മൈ ചാലഞ്ച്. അനന്തന്റെ വാശിയടത്. ഏട്ടൻ വന്നില്ലേ അച്ഛാ? ഇല്ല, അവൻ ആസ്പത്രി തന്നെ നിൽക്കുക. മുതലാളിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ഹാർട്ടിന്റെ കാര്യല്ലേ, മൂന്നാമത്തെ അറ്റാക്കാ. കിട്ടാൻ പ്രയാസാന്ന് പറയണേ. ഇടയ്ക്കൊരു ഓർമ്മ വരുമ്പോ മക്കളെ കാണാന്ന് പറയും. ഭാർഗവനി രാഘവനെ അറിയിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്.
കോഴിക്കോടും കോയമ്പത്തൂരും ഒക്കെ ആയിട്ട് അവന്മാരെ എപ്പോഴെങ്കിലും എത്തണാവും. ഹസനെ ഹസനെ ആരാ? ഞാൻ ഹസനെ. എന്താ എന്താ സംഗതി? ആകെ കുഴപ്പമായി. എന്ത് പറ്റി? പോലീസ് റെയ്ഡിന് എത്തിയിട്ടുണ്ട്. മോഹൻലാൽ ഇവിടെ സ്വർണ്ണം ഒളിപ്പിച്ചുള്ള കാര്യം അവരെങ്ങനെ അറിഞ്ഞിരിക്കുന്നു? അനന്ത, നീ എന്താ ഈ പറയണേ? ആരോ ഒറ്റ കൊടുത്തതാ. എത്ര വേഗം ഉരുപ്പടികൾ ഇവിടെ നിന്ന് മാറ്റണം. ജയദേവൻ പറഞ്ഞു വേഗം ആവട്ടെ. ഈ സമയത്ത് ആരെങ്ങനെ ഒറ്റ കൊടുക്കാൻ? ആരാന്നൊരു പിടിയില്ല. എന്തായാലും നേരത്തെ വിവരം അറിഞ്ഞു നന്നായി. എന്നാലും മുതലാളി അത്യാസന നിലയിൽ കിടക്കണ നേരത്ത് ആരായി ചതി ചെയ്ത്? ആർക്കറിയാം. ഏതായാലും ലൈറ്റ് അണച്ച് ബാധടച്ച് കിടന്നു. ഞാൻ പുറകുവശം വഴി പോയിക്കോളാം. ഭഗവാനെ, ഇപ്പഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇനി മനസമാധാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാലോ. നിന്റെ ഒരു മനസമാധാനം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തേടിയാ പോലീസ് വരാൻ പോണത്. ആരാ? ഞാനച്ച. ഓ, മുതലാളി മരിച്ചു. ഈശ്വരാ. ഭാർഗവനും രാഘവനും എത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നായിരുന്നു. അവരോട് എന്തോ പറഞ്ഞു. എപ്പോഴാ ഉണ്ടായത്? അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു അഞ്ചു മിനിറ്റായി കാണും. എല്ലാം കഴിഞ്ഞല്ലോ എന്റെ ഭഗവാനെ. അപ്പോ റെയ്ഡിന്റെ കാര്യം നീ എപ്പോഴാ അറിഞ്ഞു? റെയ്ഡോ? ആ, എന്ത് റെയ്ഡ്? വല്ല പോലീസ് റെയ്ഡിന് വരണമെന്നും ഇവിടത്തെ ഉരുപ്പടികൾ മുഴുവൻ മാറ്റണം എന്നും പറഞ്ഞ് നീ ആനന്ദനെ അയച്ചില്ലേ? ഞാനോ? ആ, ആനന്ദനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഏട്ടൻ പറഞ്ഞയച്ചതാണെന്നും പറഞ്ഞ് സ്വർണം മുഴുവൻ മേടിച്ചോണ്ട് ആനന്ദേട്ടൻ പോയല്ലോ. ചതിച്ചോ ഭഗവതി? അച്ഛനെ മരിച്ചിട്ടുള്ളൂ, മക്കള് രണ്ടാള് ബാക്കിയുണ്ട്. മര്യാദയ്ക്ക് ഉരുപ്പടികൾ തിരിച്ചു തരണം വല്ലത്. വേഷം കെട്ടെടുത്താലുണ്ടല്ലോ. ഞാൻ പറയുന്നൊന്ന് കേക്ക് മക്കളെ. ഞങ്ങൾക്കൊന്നും കേക്കണ്ട. അച്ഛന്റെ വിശ്വസ്തനായി നടന്നിട്ട് തഞ്ചം കിട്ടിയപ്പോ ഒതുക്ക നോക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ഇട്ടുമൂടാനുള്ള സ്വർണം മുഴുവൻ കാക്ക കൊത്തി കൊണ്ടുപോയെന്ന് പറഞ്ഞ് കൈമലത്തി കാണിക്കുന്നല്ലേ. മോനെ, സത്യം പറയടാ, എവിടെയാണ് സ്വർണം ഒളിപ്പിച്ചേക്കണത്? ഒരു സ്വർണം ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. മാറിയോട്ട്, ഒന്ന് നിർത്തണ്ടോ? ഇനി എന്റെ അച്ഛനെ തല്ലരുത്. അല്പെങ്കിലും മനുഷ്യത്വം കാണിച്ചൂടെ? പത്തു മുപ്പത് കൊല്ലം ഭൂതത്താനെ പോലെ നിങ്ങളുടെ നിധി കാത്തോണ്ടിരുന്ന മനുഷ്യനാണിത്. തണ്ണിച്ചോരല്ലാണ്ട് ഇങ്ങനെ പെരുമാറരുത്. നീയും കൂടി ചേർന്നുള്ള കളകളി? കള്ളക്കളി അല്ല. അനന്തൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞങ്ങളാരും കരുതിയില്ല. എന്നിട്ട് അനന്തരം എവിടെ? എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരാം. ദൈവം ഈ പാവത്തിലൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അനന്തനെ നീ എപ്പോ കൊണ്ടുവരും? ഒരാഴ്ച. ഒരാഴ്ച എനിക്ക് അവധി. ശരി, ഒരാഴ്ച. അതിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഉരുപ്പടികൾ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഒറ്റെണ്ണത്തിന്റെ ശവം പോലും ബാക്കിയാണില്ല. ആ വാണ. അച്ഛാ, ഈശ്വരാ, ഈ വയസ്സുകാലത്ത് കള്ളെന്നുള്ള പേര് കേൾക്കേണ്ടി വന്നല്ലോ. അച്ഛ വിഷമിക്കരുത്. അനന്തനെ കണ്ടുപിടിച്ച് അവന്മാരുടെ സ്വർണം ഞാൻ തിരിച്ചേൽപ്പിക്കും. ഒരാഴ്ച കൊണ്ട് നീ അവനെ എവിടുന്ന് കണ്ടുപിടിക്കും? മോനെ, ഞാൻ കണ്ടുപിടിക്കും. അച്ഛന്റെ ജയദേവനാ പറയണേ. നിന്റെ അച്ഛൻ ഒരിക്കലും ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. നീ അത് തെളിയിക്കണം. തെളിയിക്കും. ഞാൻ തെളിയിക്കും അച്ഛ. പക്ഷേ ഒരാഴ്ച പോലും കാത്തിരിക്കാൻ ആ മനസ്സിന് കരുത്തുണ്ടായിരുന്നില്ല. എന്നേക്കുമായി ഈ ഭൂമിയോട് തന്നെ യാത്ര പറഞ്ഞ് അച്ഛൻ പോയി. ആ ആത്മാവിനോടുള്ള കടപ്പാട് തീർക്കാൻ സാധിച്ചില്ലേ പിന്നെ എന്റെ ജന്മം കൊണ്ട് ഒരർത്ഥമില്ല. ആതിരയിലൂടെ അനന്തനെ കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ കരുതി. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ വേഷം കെട്ടലൊക്കെ. അല്ലാതെ ആരെയും വേദനിപ്പിക്കാനൊന്നുമില്ല. അനന്തനുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു പറിച്ചെടുക്കാൻ പറ്റുന്നതല്ലല്ലോ. മനസ്സിൽ തനിയെ തോന്നേണ്ടതല്ലേ. ആരെ കണ്ടുപിടിക്കാനാണെങ്കിലും ഞാൻ കൂട്ടു നിൽക്കാം. പക്ഷെ ആതിരെ ഒരിക്കലും മറക്കരുത്. ആതിരെ, ഐ എം റിയലി സോറി. ആതിര പറഞ്ഞത് നേരാ. ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റില്ലല്ലോ. ബോധ്യായി, എനിക്കിപ്പോ ശരിക്കും ബോധ്യായി. സോറി. ഭാർഗവനും രാഘവനും നിങ്ങളൊറ്റ കൊടുത്ത് ഞാനാ. പക്ഷേ ഇങ്ങനെ ഒരു ട്രാജഡി സ്റ്റോറി നിങ്ങൾക്കുണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സോറി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതല്ലാതെ ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. സ്വാമി, അല്ല ജയദേവ, രാമദാസ, ഒരുപാട് ഉപദ്രവം ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അറിവില്ല പാവിയാണെന്ന് കരുതി ഓർക്കണം. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. എന്റെ മനസ്സിന്റെ കൺട്രോള് കൈവിട്ടിട്ടാ. വരട്ടെ, വരട്ടാതിരെ. തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലായിപ്പോ. അനന്തനെ കൈ കിട്ടുന്നവരെ
കാര്യങ്ങളുടെ സത്യാവസ്ഥ വൈദ്യരോട് പറയാൻ പറ്റില്ല. കൂടുതൽ വൈകിയ ആദ്യം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. എന്തായത് ജയദേവ, കലാശക്കളി വരെ എത്തിയിരിക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു തളർച്ച? അനന്തനെ എനിക്കേ അറിയൂ, ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാനും മടിക്കില്ല. താനിവിടെയുള്ള വിവരം അനന്തൻ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് താൻ എന്തിനാടോ പേടിക്കണേ? കല്യാണ പന്തലിൽ വെച്ച് അനന്തൻ ജയദേവനെ കണ്ടു ഞെട്ടു. ആ നിമിഷം മുതലുള്ള സംഭവങ്ങളെല്ലാം ഈശ്വര അനുഗ്രഹം കൊണ്ട് നമ്മൾ ചാർട്ട് ചെയ്ത പ്രകാരം തന്നെ നടക്കും. നീ ധൈര്യമായിട്ടിരിക്കെ. ഇതിൽ കൂടുതൽ സ്നേഹവും ധൈര്യവും എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. എന്നിട്ടും ഞാൻ തോക്കുകയാണെങ്കിൽ ഈ ജയദേവൻ എല്ലടൊക്കെ മനസ്സിൽ വെറും വെറും ഓർമ്മ മാത്രമേ മാറും. അതെ ജയദേവ, എന്താ ഇത്? കൂടുതലൊന്നും എഴുതുന്നില്ല. എന്തായാലും അമ്മയും സ്വർണവും കല്യാണ സമയത്തെത്തുക. എന്റെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിന് നിങ്ങൾ സാക്ഷികളാകണം. ഇവിടെ എന്നെ സഹായിക്കാൻ നല്ലവരായ എന്റെ കൂട്ടുകാരുണ്ട്. പിന്നെ എല്ലാവരും കയറിക്കോളൂ. മാമ്പിള്ളി, എടോ മാമ്പിള്ളി, സമയമാവണു, വിളിക്കാൻ നേരത്തെ മണ്ഡപത്തിലോട്ട് ചെല്ലട്ടെ, അവിടുത്തെ ഒരുക്കങ്ങളൊന്നും പൂർത്തിയായി. മാമ്പിളി പോയിക്കോളൂ, ഞങ്ങൾ ഉടനെ എത്തിക്കോളാം. എന്താ കുട്ടികളെ, സമയമാവണു, വണ്ടിയെ കയറുക. സുഭദ്ര എവിടെ? ഹായ്, ഇപ്പോഴും ഒരുങ്ങിട്ടിരിക്കുക. സുഭദ്രേ, ഞാനൊന്ന് ആശ്രമം വരെ ചെന്നിട്ട് വരാം. വേണ്ട അതിരെ, മുത്തശ്ശനക്ക് ഇപ്പൊ വരൂ കേട്ടോ. ഗുരുസ്വാമിയുടെ മെതിയടി തൊട്ട് തൊഴാൻ പോയിരിക്കാന്ന് പറഞ്ഞാ മതി. നന്ദിനി, ഞാൻ ഇപ്പൊ വരാട്ടോ. ശരി. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഗുരുവെ, ചെയ്തു പോയ അപരാധങ്ങളെല്ലാം പൊറുക്കണം. അതിരെ നീ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാണിന്ന്. കുന്നമംഗലത്തെ പെൺകുട്ടികള് ഏറ്റവും പവിത്രമായി കാണുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് കാരണവന്മാരെ മനസ്സിൽ ധ്യാനിച്ച് തറവാടിന്റെ പടി ഇറങ്ങി പോവാണ് ഞാൻ. മണ്ഡപത്തിൽ ഞാൻ കാത്തിരിക്കും. ജയേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന വിശ്വാസത്തോടെ മറ്റൊരാൾക്ക് കഴുത്ത് നീട്ടേണ്ടി വന്ന പിന്നെ ആദരം ജീവനോട് ഉണ്ടാവില്ല. സത്യം. എന്തായി താമസം? നിങ്ങൾ വിട്ടോളുക കുട്ടികളെ, നിങ്ങൾ ആ വണ്ടിയിലേക്ക് കയറുക. സുഭദ്രാമേ, മാമ്പിള്ളി എവിടെ? അവൻ മണ്ഡപത്തിലേക്ക് പോയില്ലേ? ഹായ്, ഞാൻ ആ കാര്യമൊന്നും മറന്നു. കുട്ടി, നീ എവിടെയായിരുന്നു? ഗുരുസ്വാമിയുടെ മെതിയടി തൊട്ട് തൊഴാൻ. നന്നായി, ജയദേവാനന്ദ സ്വാമി ധ്യാനത്തിൽ നിന്ന് ഉണർന്നോ കുട്ടിയെ? ഉവ്വ, ഒരുങ്ങാണ്. നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണ, കരഞ്ഞു. ആ ബാഹുലയാ, സ്വാമിക്ക് പോകാനുള്ള വണ്ടി എവിടെ? ഇപ്പൊ വരും. മനസ്സിലായില്ല. ശ്രീ ജയദേവാനന്ദ സ്വാമിജിയെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമി പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണല്ലോ, ഇന്ന് എന്റെ പേരക്കുട്ടിയുടെ വിവാഹമാ. അധികം താമസിപ്പിക്കില്ല, കല്യാണ മണ്ഡപത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചോളാം. ഓ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഒന്നും തോന്നരുത്, അസൗകര്യം ആവില്ല എങ്കിൽ സ്വാമിമാരും കൂടി ചടങ്ങിൽ സമ്മതിക്കണം. എന്റെ കുട്ടിയെ അനുഗ്രഹിക്കണം. അങ്ങനെയാവട്ടെ, എത്തിക്കോളാം. ഓ, വരിക, വണ്ടിയിലേക്ക് കയറുക. വരൂ കുട്ടിയെ. അല്ല, ഇതേതാ ഈ സ്വാമിമാര്? അതറിയാനാണോ ഇപ്പൊ ധൃതി? വണ്ടി എടുക്ക. ആ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം, ഞങ്ങളോടൊപ്പം പോന്നോളൂ. മര്യാദക്ക് ഞങ്ങളോടൊപ്പം വരുന്ന നല്ലത്, ഇല്ലെങ്കിൽ സ്വാമിയുടെ സമാധി ഇവിടെ തന്നെ കെട്ടേണ്ടി വരും. ആയതിവിടെ പിടി. ബാഹുലേയ, ഇതേതാ ഈ സ്വാമിമാര് കുറെ നേരം ഇവിടെ കിടന്ന് കറങ്ങുന്നു? ഇവന്മാര് സംഗതി വശപ്പശക്കാണെന്ന് തോന്നണത്. ¶¶
എന്താ ഞങ്ങളുടെ കഴുത്തിലിട്ട് മുറുക്കാൻ പ്ലാൻ ഇടുകയാണോ? അമ്മേ കളി കളി. കുറച്ച് നേരമായാലും അത് വെച്ച് കളിക്കാൻ തുടങ്ങി. ഇത് സ്വാമിയുടെ മാലയാണല്ലോ. വണ്ടി തിരിച്ചോ. എന്താ മോളെ നീ ഇങ്ങനെ ഇരിക്കുന്നേ? ഇന്നലെ തൊട്ട് ഒരു വക കഴിച്ചിട്ടില്ല. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. അതേ ആദ്യമായിട്ടല്ലേ കല്യാണം കഴിക്കാൻ പോണ്ടത്, അതിന്റെ ടെൻഷനാ. മുഖമൊക്കെ ആകെ വേർത്തിരിക്കുന്നു. അയ്യോ താലം എടുക്കേണ്ട ഒരു റെഡി ആയോ ഞാനൊന്ന് നോക്കട്ടെ. ഉണ്ടോ അച്ഛമ്മ ഇപ്പാരട്ടോ. നല്ല സുന്ദരി കുട്ടിയല്ലേ അമ്മേ? എന്താണാവോ എന്റെ ജയദേവന്റെ ഉദ്ദേശം? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ. അനന്തനെ കുറിച്ച് നീ എന്താടാ വിചാരിച്ച്? തലച്ചോറിലെ കമ്പ്യൂട്ടർ ഔട്ട് ഓഫ് ഓർഡർ ആയ സ്റ്റുപ്പിഡ് ആണ് ഞാനെന്നോ? നോ, അതിപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനല്ല. ഞാൻ ഡൽഹിയിലും ബോംബെയിലൊന്നും ആയിരുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുന്നമംഗലത്ത് തറവാട്ടിൽ ഒരു നിഴൽ പോലെ, കൃത്യമായി പറഞ്ഞ ഒരു പ്രേതാത്മാവായി അനന്തൻ ഉണ്ടായിരുന്നു. ഇട, നിനക്ക് നന്നായിട്ട് അറിയാലോ ആതിരയാണ് എന്റെ ഡ്രീം ഗേൾ എന്ന്. അവൾ ഈ നാട്ടിലുള്ളപ്പോ എനിക്ക് ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോവാൻ പറ്റോടാ. ഇട, നിന്റെ കൂട്ടുകാരൻ ഒരുത്തനുണ്ടല്ലോ പ്രേമദാസ്, അന്ന് ആ തെണ്ടിക്കിട്ടോരണേ എനിക്ക് പൊട്ടിക്കേണ്ടി വന്നു. സോറി, എങ്കിലും ഞാനിപ്പോ നിന്നോട് നന്ദി പറയാ. കമോൺ, എന്തിനാന്ന് ചോദിക്കേ? ചോദിക്കടാ. വേണ്ട, ഞാൻ പറയാം. ആതിര കുട്ടിയുടെ കഴുത്തിൽ മിന്നുകെട്ടാനുള്ള സകല ഒരുക്കങ്ങളും നീ ചെയ്തു തന്നില്ലേ? അതിന് തന്ത്രത്തിൽ എന്നെ കൊടുക്കാമെന്ന് കരുതിയല്ലേ? അതിന് ജയദേവ ശർമ്മ രണ്ടാമത് ജനിക്കണം. കല്യാണ മണ്ഡപത്തിൽ നിന്റെ ആൾക്കാർക്ക് ഒരു കളം മുന്നോട്ട് വെക്കാൻ പറ്റില്ല. തടവെക്കാൻ എന്റെ ആൾക്കാരുണ്ട് അവിടെ. എന്താ വിശ്വാസം വരുന്നില്ലേ? 200-300 മോഷ്ടിച്ച അരിസ്റ്റോക്കാറ്റ് അടിച്ച പഴയ അനന്തൻ അല്ലടാ ഇപ്പൊ ഞാൻ. ആത്മഹത്യ ചെയ്ത നിന്റെ തട്ടാങ്കാരനോട് എടുത്തു തന്ന സ്വർണം ഉണ്ടല്ലോ, അത് ഒറ്റ രാത്രി കൊണ്ട് എന്നെ ഒരു കോടീശ്വരനാക്കിയടാ. ഒറ്റ രാത്രി കൊണ്ട് തന്നെ അത് അവസാനിക്കും ചൂടാ പട്ടി. നോ, അനന്തൻ അവസാനമില്ല, അവസാനിക്കാൻ പോകുന്ന നീയാണ്. നിന്റെ സമാധി ഇവിടെ നടക്കുമ്പോ എന്റെ കല്യാണം അവിടെ നടക്കും. ഈ രാത്രി ഇരുട്ടി വിളിക്കുമ്പോ ആതിര അവൾ എന്റെ കിടപ്പറയിൽ ഒരു ആലസ്യത്തിൽ മയങ്ങിയായിരിക്കും. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചാലഞ്ചിന്റെ വിജയം ഞാൻ ആഘോഷിക്കും. പക്ഷെ നിന്നെ ഞാൻ മറക്കില്ല. എല്ലാ വർഷവും ഇന്നേ ദിവസം നിന്റെ വെളുത്ത സമാധിയിൽ വിളക്ക് വെക്കാൻ എന്റെ ആതിരയും കൂട്ടി ഞാൻ എത്തും. ഓക്കെ. ജയ് ശ്രീ ജയദേവാനന്ദ സ്വാമി. സ്വാമിമാരെ, കുരുതി തുടങ്ങിക്കോളൂ. അവരെ കാണുന്നില്ലല്ലോ. എന്റെ നെഞ്ച് പടപടാന്നിടിക്കുന്നു. എന്റെ നെഞ്ച് പൊടിയാണല്ലോ. ചെക്കന്റെ പരിവാരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഏ, ചെറിയ അച്ഛനും അമ്മാവനും ഒക്കെ നിക്കണു, ചോദിക്കാലോ. അനന്തനെ കാണുന്നില്ലല്ലേ. മുഹൂർത്തമാണല്ലേ. ബ്രോക്കർ ആയിരിക്കും അല്ലേ? അല്ല അമ്മാവൻ. അപ്പൊ ഇതായിരിക്കും ബ്രോക്കർ. ഇതൊക്കെ ഇപ്പോഴാണ്. സമയം എന്തായെന്നറിയോ? സമയം. ഓ, അയ്യോ. Thank you.
വ്യക്തമായി. ഇനി എന്താ താമസം? ശ്രീദേവാനന്ദ സ്വാമി നിർത്തിക്കോട്ടെ, അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളും വാങ്ങിയിട്ട് താഴെ ചാർത്തി കഴിഞ്ഞിട്ട് ആവാല്ലോ. എങ്കിലായിക്കോട്ടെ. അല്ല, പൂർത്തമായി, താലി എടുത്തു കൊടുത്തോളുക. പക്ഷേ വിശ്വാസം അങ്ങനെ കാണിച്ചവർക്ക് ഇവിടെ സ്ഥാനമില്ല. പൊട്ടുപോകരുത്, ഇതൊന്ന് അംഗക്കളയോ. ഇറങ്ങടാ പുറത്ത്. ജയദേവ, ഇവനെ ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇവനെ കൊണ്ട് സ്വർണം ഞങ്ങൾ തുപ്പിച്ചോളാം. വൈദ്യർ ക്ഷമിക്കണം, ഞങ്ങളെ പേടിച്ചാണ് ജയദേവിന് വേഷം കെട്ടിയത്. സോറിടാ, കാണാം. അങ്ങയോട് വിശ്വാസം ഞാൻ കാണിച്ചവനാണ്. ഞാൻ പ്രാണം തെളിച്ചെന്ന് ഒരാത്മാവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ആകേണ്ടി വന്നു. നന്മ മാത്രമായിരുന്നു ലക്ഷ്യം, നന്മ മാത്രം. അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഞാൻ പോവാ. എല്ലാവരോടും നന്ദിയുണ്ട്. വരട്ടെ. എവിടെ പോകുന്നു ജയദേവൻ? എന്റെ ആദരമോളെ ഉപേക്ഷിച്ച് പോകാൻ നിനക്ക് കഴിയുമോ? സുഭദ്രയല്ല, ഉണ്ണികൃഷ്ണനാണ് പറയുന്നത്. എന്റെ മോടെ മനസ്സ് വേദനിപ്പിച്ചാൽ ശാപം ഉണ്ടാകും. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിന്റെ കയ്യിൽ തന്നെ അവളെ പിടിച്ചു കൊടുക്കുവാച്ചാ. എന്താ നോക്കി നിൽക്കുന്നത്?